ദൈവം ഇടയാക്കി. പാസ്റ്റർ പറഞ്ഞ പോലെ തന്നെ പാസ്റ്റർ വിൽസൺ അബ്രഹാമിനെ ഞാൻ ഏകദേശം ഒരു 15 വർഷമായിട്ട് അറിയുന്ന ഒരു ദൈവദാസന. അതുപോലെ കഴിഞ്ഞ ദിവസം കർത്താവിൻ്റെ ദാസൻ ഞങ്ങളുടെ നടുവിലായിരുന്നു. ഞാൻ പറയട്ടെ, ദൈവം ശക്തമായി ദൈവദാസനെ ദൈവം ഉപയോഗിച്ചു. അതിൻ്റെ ഒന്ന് രണ്ട് സാക്ഷ്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതിലൊന്നെന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ ഈ മീറ്റിങ്ങിൽ തന്നെ ഞങ്ങൾ ഈ സൂം തുടങ്ങിയപ്പോൾ തുടങ്ങി നോർത്ത് ഇന്ത്യയിൽ പല സ്റ്റേറ്റിന് ജനം ഇതിനകത്ത് ആഡാകുന്നുണ്ട്. അങ്ങനെ ബീഹാറിൽ ഒരു കുടുംബം, അദ്ദേഹം 2 ദിവസം കഴിഞ്ഞ് എന്നെ വിളിച്ചു, പറഞ്ഞു അന്ന് ആ യൂറോപ്യൻ വന്ന ദൈവദാസന് വചന ശുശ്രൂഷ ചെയ്യുമ്പോഴത്തേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ തൊട്ടെന്ന് പ്രജലോട് ആ ഒരു സാക്ഷ്യം കേൾക്കാൻ ഇടയായി. അതുപോലെ തന്നെ കഴിഞ്ഞ സൺഡേക്ക്, ശനിയാഴ്ച ദൈവദാസൻ ഞങ്ങളുടെ നടുവിലുണ്ടായിരുന്നു, സൺഡേക്ക് ഞങ്ങളുടെ ചർച്ചിൽ തന്നെ ഒരു സിസ്റ്റർ സാക്ഷ്യം പറയാനിടയായി. അദ്ദേഹത്തിന് പല ശാരീരികമായിട്ടുള്ള രോഗങ്ങളുണ്ടായിരുന്നു, പക്ഷേ ദൈവദാസൻ പ്രാർത്ഥിച്ചപ്പോൾ അവിടുന്ന് പ്രാർത്ഥിച്ചപ്പോഴത്തേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ സിസ്റ്ററിനെ തൊടാനിടയായി. എല്ലാ രോഗങ്ങളും പൂർണ്ണമായി ആ സിസ്റ്ററിൻ്റെ ശരീരത്തെ വിട്ടുമാറാൻ ഇടയായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ ദൈവം, പ്രൈസ് ദി ലോർഡ്, വലിയവനാ ദൈവം വൻകാര്യങ്ങളെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ദാസനെ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വിധങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന എല്ലാ മാന്യ സഹോദരങ്ങളെ എല്ലാവരെയും, ഐ ഗ്രീറ്റ് യു ഓൾ ഇൻ ദ സ്വീറ്റ് നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഹു ഇസ് ഗോയിങ് ടു കം സൂൺ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞാൻ എൻ്റെ ജ്യേഷ്ഠ തുല്യൻ ആയി സ്നേഹിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ വിൽസൺ അബ്രഹാം, ഞങ്ങൾ ഒരു ഡോർമെട്രിയിൽ, അതുപോലെ തന്നെ ഏകദേശം 1 വർഷത്തെ ആ ഒരു ഇതേ ഉള്ളൂ, ഒരു ഏകദേശം 7 മാസം ഞങ്ങൾ ഒരുമിച്ച് പഠിക്കാൻ ഇടയായുള്ളൂ. അത് കഴിഞ്ഞ് ആ കോളേജ് ഞാൻ വിടാൻ ഇടയായി. ദൈവദാസനും പിന്നെ അവിടുന്ന് മൂവ് ചെയ്തു. പക്ഷെ ആ ബന്ധം, ആത്മീക ബന്ധം കഴിഞ്ഞ 15 വർഷമായിട്ട് ഞങ്ങൾ കീപ്പ് ചെയ്യുന്നു. ഇങ്ങനത്തെ ദൈവ അഭിഷക്തന്മാരെ, അതുപോലെ തന്നെ ഇങ്ങനെ ആത്മീക സഹോദരന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഗോഡ് ബ്ലെസ് യു പാസ്റ്റർ. ദൈവം അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ കുടുംബം, സിസ്റ്റർ പ്രിൻസിയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവർക്ക് 2 മക്കളെ ദൈവം കൊടുത്തേക്കുന്നു. ഞങ്ങൾക്കും ഞങ്ങൾ ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഞാൻ ജബൽപൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് മധ്യപ്രദേശിൽ ദൈവവചന ഇങ്ങനെ ഞങ്ങൾ മിനിസ്ട്രിയിലായിരിക്കുന്നു. ആക്ച്വലി ഐ എം ബോൺ ആൻഡ് ബോട്ടപ്പ് ഇൻ നോർത്ത് ഇന്ത്യ. അതുപോലെ തന്നെ എൻ്റെ വൈഫും ഷാരോൺ ഇപ്പം ചില ഗാനങ്ങളെ ഇപ്പം പ്രസൻറ്റ് ചെയ്യും. ഞങ്ങളും ഇവിടെ 2 പേരും ഞങ്ങൾ നോർത്ത് ഇന്ത്യൻ ബോൺ ആൻഡ് ബ്രോട്ടപ്പ്. പക്ഷേ ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടായി ഞങ്ങളുടെ മാതാപിതാക്കളെ കുറിച്ച്. ഞങ്ങളെ ഇവിടെ നോർത്ത് ഇന്ത്യയിൽ വെക്കാൻ ദൈവത്തിനൊരു വലിയ പ്ലാൻ ഉണ്ടായിരുന്നു. അപ്രകാരമാണ് ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നത്. ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളെ ദൈവം തന്നു ദാനമായി. അതിൽ നിങ്ങൾ ഞങ്ങളെ മറക്കത്തില്ല, ഞങ്ങൾ വിശ്വസിക്കുന്നു. കാരണം നിങ്ങളുടെ പാസ്റ്ററെ ഞങ്ങൾ മറക്കത്തില്ലല്ലോ. അതുപോലെ തന്നെ ആ 2 കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് പെമ്മക്കളെ ദൈവം ആദ്യം തന്നു. മൂത്ത മോടെ പേര്, പിന്നെ ഞാൻ അറിഞ്ഞ അബിഗയിലിന് തന്നെ ഞങ്ങളുടെ മോടെ പേര്, മൂത്ത മോടെ പേര്. 2-ാമത്തെ പിന്നെയും ദൈവം ഒരു മോളെ തന്നു. ആ മോടെ പേരും അഡോറാന്ന് വെച്ചില്ല, അറിയത്തില്ല. അഡോണാനാണ് ഞങ്ങൾ വെച്ചേക്കുന്നത്. ഒരു സ്പെല്ലിങ് RN ആയിപ്പോയി. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ കൊറോണ പീരീഡിൽ ഈ മെയ് മാസം ഒരു മോനെ ദൈവം ഞങ്ങൾക്ക് തന്നു. മോൻ്റെ പേര് ആൽഫ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വേലയിൽ ഞങ്ങളായിരിക്കുന്നു. ഇനിയും തുടർന്ന് എൻ്റെ വൈഫ് ചില ഗാനങ്ങളെ പാടും. അതിൻ്റെ ശേഷമേ കർത്താവിൻ്റെ വചനത്തിന് ഇത് ചെയ്യും. അതുപോലെ ഞങ്ങളുടെ കൂടെ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ചർച്ചിൽ നല്ല ആക്റ്റീവായിട്ട് സ്മിത്ത് മാർട്ടിൻ ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഞങ്ങളുടെ ചർച്ചിൽ നല്ല ആക്റ്റീവായിട്ട് ഇവിടുന്ന് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 17 കിലോമീറ്റർ ദൂരെ ഇദ്ദേഹം താമസിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ അവിടുന്ന് എല്ലാ മീറ്റിങ്ങിനും അദ്ദേഹം ഇവിടെ വരുന്നു. അതുപോലെ വൈകിട്ട് ഇതിൻ്റെ ശേഷം പോകും. ഇവിടെ നോർത്ത് ഇന്ത്യ ഭയങ്കര തണുപ്പൊക്കെ, പക്ഷേ ഒരു യൗവനക്കാരൻ ദൈവത്തിന് വേണ്ടി, പ്രൈസ് ദി ലോർഡ്, ദൈവം കൊടുത്തേക്കുന്ന കഴിവുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഈ ദൈവ മകനെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. Thank you, Lord. Thank you, Lord. Thank you, Lord. Hallelujah. Thank you, Jesus. Thank you, Father. Hallelujah. Hallelujah. Sound clear, alle? Thank you, Jesus. Thank you, Father. We bless your name. Hallelujah. 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 Thank you, Jesus. Hallelujah. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എനിക്ക് മലയാളം പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്.
He can speak in Hindi as well, no problem. We have Hindi. Okay, hallelujah. Thank you, Jesus. Hallelujah. Thank you, Lord. Hallelujah. Prathanayoda nammal devasanthilayirikkam. Hallelujah. Thank you, Jesus. Thank you, Father. Hallelujah. Ella prathikoolangalum maarum. Hallelujah. Shubhadinam aagathamaagum. Thalaraathe ninnal patharaathe ninnal lajjichu pogeyilla. Hallelujah. Thank you, Jesus. Nammude jeevithathil hallelujah. Ippo pala prathisandhithikalundu. Hallelujah. Rogangal, mahamaarikal ellam ഓരോന്നോരോന്നായിട്ട് കടന്നു വരുമ്പോൾ ഹാലലൂയ ദൈവവചനം പറയുന്നു എന്നിൽ വിശ്വസിപ്പിൻ ഹാലലൂയ അല്ല എല്ലാ പ്രതികൂലങ്ങളും മാറും ശുഭദിനമാകും ഹാലലൂയ ശുഭദിന ആയക സാരി സങ്കട് ക്ലേശ ഹട്ടേങ്കെ ശുഭദിന ആയക തക്നാ നഹീ തു റുക്നാ നഹീ തു ഈശു ഹെ സാത്ത് തരെ ഹാലലൂയ ഈ മലയാളം പാട്ട് ഹാലലൂയ എൻ്റെ ഇളയ അമ്മാച്ചൻ എഴുതിയ പാട്ടാണ് പാസ്റ്റർ കെ തോമസ് എഴുതിയ പാട്ടാണ് ഈ പാട്ട് ഹാലലൂയ ഈ പാട്ട് ഹിന്ദിയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ദൈവം സഹായിച്ച കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഹല്ലേലൂയ താങ്ക് യു ജീസസ് ഈ പാട്ട് നമുക്ക് ഒന്നിച്ച് പാടാം എല്ലാ പ്രതികൂലങ്ങളും മാറും ശുഭദിനം ആഗതമാകും താങ്ക് യു ജീസസ് താങ്ക് യു ലോർഡ് ഹല്ലേലൂയ എല്ലാ പ്രതികൂലങ്ങളും മാറും ശുഭദിനം ആഗതമാകും എല്ലാ പ്രതികൂലങ്ങളും മാറും ശുഭദിനമാഗതമാകും തളരാതെ നിന്നാൽ പതരാതെ നിന്ന ലജ്ജിച്ചു പോകയില്ല നാം ലജ്ജിച്ചു പോകയില്ല തളരാതെ നിന്നാൽ പതരാതെ നിന്ന ലജ്ജിച്ചു പോകയില്ല നാം ലജ്ജിച്ചു പോകയില്ല സാരി സങ്കട ക്ലേശ ഹട്ടേങ്കേ ശുഭദിന ആയേഗാ സാരി സങ്കട ക്ലേശ ഹട്ടേങ്കേ ശുഭദിന ആയേഗാ തക്നാ നഹീ തു റുക്നാ നഹീ തു യേശു ഹൈ സാത്ത് തേരേ പ്രഭു യേശു ഹൈ സാത്ത് തേരേ ആമേൻ ഥക്നാ നഹീ തു റുക്നാ നഹീ തു യേശു ഹൈ സാത്ത് തേരേ പ്രഭു യേശു ഹൈ സാത്ത് തേരേ ജബ് ഖാലി തേരാ ജീവൻ ദിഖേ യേശു തേരാ സബ് കുച്ച് ബനേ ജബ് ഖാലി തേരാ ജീവൻ ദിഖേ യേശു തേരാ സബ് കുച്ച് ബനേ തുജ്കോ ജലാനേ यीशु तेरे साथ है सदा हमें तुझको चलाने वाला यीशु तेरे साथ है सदा सारे संकट क्लेश हटेंगे शुभ दिन आएगा सारे संकट क्लेश हटेंगे शुभ दिन आएगा थकना रुकना नहीं तो यीशु है साथ तेरे प्रभु यीशु है साथ तेरे आमेन थकना नहीं तू रुकना नहीं तू यीशु है साथ तेरे प्रभु यीशु है साथ तेरे जब कोई नहीं साथ तेरे ओ यीशु तेरा साथ यीशु तेरा साथी बने तुझको चलाने वाला यीशु तेरे साथ है सदा हमें तुझको चलाने वाला यीशु तेरे साथ है सदा सारे संकट क्लेश हटेंगे शुभ दिन आएगा सारे संकट क्लेश हटेंगे शुभ दिन आएगा थकना नहीं तू रुकना नहीं तू यीशु है साथ तेरे प्रभु यीशु है साथ तेरे आमेन थकना नहीं तू रुकना नहीं तू यीशु है साथ तेरे ओ प्रभु यीशु है साथ तेरे
എന്നുമെന്നും കൂടെയുള്ളതാ അമരനെ നടത്തുന്നവൻ എന്നുമെന്നും കൂടെയുള്ളതാ എല്ലാ പ്രതികൂലങ്ങളും മാറും ശുഭദിനമാകതമാകും എല്ലാ പ്രതികൂലങ്ങളും മാറും ശുഭദിനമാകതമാകും തളരാതെ നിന്നാൽ പതരാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല നാം ലജ്ജിച്ചു പോകയില്ല ഓ തളരാതെ നിന്നാൽ പതരാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല നാം ലജ്ജിച്ചു പോകയില്ല ഓ തളരാതെ നിന്നാൽ പതരാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല നാം ലജ്ജിച്ചു പോകയില്ല തളരാതെ നിന്നാൽ പതരാതെ ഓ ലജ്ജിച്ചു പോകയില്ല നാം ലജ്ജിച്ചു പോകയില്ല വാതിലുകൾ आपके लोगों के जीवन में कार्य करे हालेलुया आमेन परिशुद्धात्मा प्रवृत्ति की आराधना करतावे और उत्तर जीवन दैवम हालेलुया समाधानम संतोषम भगवान आराधना करतावे हालेलुया करतावे मनस हालेलुया ഇരിക്കുന്നവർക്ക് हालेलुया दैवम समाधान കൊടുക്കുന്ന ദൈവാഗ്യാ അങ്ങെ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു കർത്താവേ हालेलुया രാജാദി രാജാവേ കർത്താദി കർത്താവേ ഞങ്ങൾ അങ്ങെ വാഴ്ത്തുന്നു സ്തുതിക്കുന്നു കർത്താവേ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ Hallelujah. ഞങ്ങളെ സ്തുതിക്കുന്നപ്പ വാഴ്ത്തുന്നപ്പ Hallelujah. Hallelujah. അപ്പനെ തുല്യനായി വേറെ ആരുമില്ലപ്പ Hallelujah. നിനക്ക് തുല്യനായി നീ മാത്രമപ്പ Hallelujah. അങ്ങെ സ്തുതിക്കുന്നു വാഴ്ത്തുന്നപ്പ Hallelujah. Thank you Lord. Thank you Jesus. Hallelujah. ഞങ്ങളുടെ ഭാരത്തിലെ പ്രയാസത്തിലെ മധ്യത്തിൽ അലേ ദൈവ അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാകിയാൽ അങ്ങെ സ്തുതിക്കുന്നപ്പ Hallelujah. Hallelujah കർത്താവേ നെഞ്ചിന്റെ നോവുകൾ Hallelujah. ഞങ്ങൾ ആരോട് പറയുമെന്ന് Hallelujah. പലപ്പോഴും കർത്താവ് ഞങ്ങൾ ചിന്തിക്കും കർത്താവേ അലലു കർത്താവേ ഹലലൂയ ലോകികക്കാരല്ല കർത്താവേ ദൈവമേ മനുഷ്യൻ കർത്താവേ അലലൂയ എന്റെ ദൈവം മനുഷ്യനല്ല കർത്താവേ കള്ളം പറയാൻ എന്റെ ദൈവം ഹലലൂയ മനസ്സ് മാറാൻ മനുഷ്യനല്ല താങ്ക് യു ജീസസ് ഹലലൂയ ഹലലൂയ എന്റെ ദൈവം ഹലലു പരിശുദ്ധനാകിയാൽ ഹലലു അങ്ങെ സ്തുതിക്കുന്നപ്പ വാഴ്ത്തുന്ന കർത്താവേ ഹലലു ആരോട് ചൊല്ലിടും എന്റെ ദുഃഖങ്ങൾ ആരത് ഉൾക്കൊണ്ടിടും ആരോടും ആരോടും പറയാത്ത കാര്യങ്ങൾ ഹാലലൂയ നമ്മുടെ മനസ്സിന്റെ ഭാരങ്ങൾ പ്രയാസങ്ങൾ എല്ലാം നമ്മൾ ദൈവത്തോട് പറയാം ഹാലലൂയ നമ്മളെ കേൾക്കുന്ന ദൈവം ഇന്ന് നമ്മുടെ മധ്യയിലുണ്ട് ഹാലലൂയ അമേൻ ബന്ധുക്കളെന്ന് ഞാൻ കരുതിയവരൊക്കെയും ശത്രുക്കൾ ആയിടുമ്പോൾ എല്ലാം ക്ഷമിക്കുവാൻ എന്നെ പഠിപ്പിച്ച കർത്താവേ ഹാലലൂയ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു താങ്ക് യു ജീസസ് ഹാലലൂയ ഒരു സമർപ്പണത്തോട് ഹാലലൂയ നമുക്ക് ഈ പാട്ട് പാടാം താങ്ക് യു ജീസസ് ഹാലലൂയ
നെഞ്ചിൻ്റെ നോവുകൾ എല്ലാം അറിയുന്ന നീ മാത്രമെൻ ദൈവമേ. നെഞ്ചിൻ്റെ നോവുകൾ എല്ലാം അറിയുന്ന നീ മാത്രമെൻ ദൈവമേ. എല്ലാം പറഞ്ഞൊന്ന് പൊട്ടിക്കരയുവാൻ നിൻ സന്നിധി മാത്രമേ. എല്ലാം പറഞ്ഞൊന്ന് പൊട്ടിക്കരയുവാൻ നിൻ സന്നിധി മാത്രമേ. ആരോട് ചൊല്ലിടും എൻ്റെ ദുഃഖങ്ങൾ, ആരത് ഉൾക്കൊണ്ടിടും, ആരോട് ചൊല്ലിടും എൻ്റെ ദുഃഖങ്ങൾ, ആരത് നെഞ്ചിൻ്റെ നോവുകൾ എല്ലാം അറിയുന്ന നീ മാത്രമെൻ ദൈവമേ. നെഞ്ചിൻ്റെ നോവുകൾ എല്ലാം അറിയുന്ന നീ മാത്രമെൻ ദൈവമേ. എല്ലാം പറഞ്ഞൊന്ന് എല്ലാം പറഞ്ഞൊന്ന് കർത്താവെ പൊട്ടിക്കരയുവാൻ അപ്പൻ്റെ സന്നിധി മാത്രം മതിയപ്പ. ഹാലലൂയ. അപ്പൻ്റെ സന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവം മുമ്പോട്ടുള്ള എല്ലാ ഹാലലൂയ കർത്താവ് വചനത്തിന് ശുശ്രൂഷ അപ്പനെ ലഭിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാം പരിശുദ്ധാത്മാവിന് നിയന്ത്രണത്താൽ നടക്കാൻ ദൈവം സഹായിക്കുമാറാകണം. പ്രാർത്ഥന കേട്ടനായ നന്ദി അപ്പ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. മാത്രമേ.
Hallelujah, Jesus, 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 Jesus. We worship you, Master. We worship you, Lord. 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 Hallelujah. Dhanyavadish. Thank you, Lord. Hallelujah. Praise the Lord. Praise the Lord. Hallelujah. Let us lift our hands and praise God. Hallelujah. Hallelujah. Praise the Lord. Hallelujah. ഈ ലോകത്തിൽ നമ്മളെ മനസ്സിലാക്കാൻ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ ഒരേ ഒരു ദൈവമുള്ളൂ. പ്രൈസ് ലോർഡ്. പല പ്രാവശ്യം നമ്മൾ ചിന്തിക്കും നമ്മളെ. എൻ്റെ വോയിസ് ക്ലിയർ അല്ലയോ? പ്രൈസ് ലോർഡ്. ഓക്കെ, നമ്മളെ മനസ്സിലാക്കാൻ ഒരേ ഒരു പ്രൈസ് ലോർഡ് ദൈവം മാത്രമേ, നമ്മളെ എങ്ങനെ ആയിരിക്കുന്നു നമ്മളെ മനസ്സിലാക്കാൻ ദൈവം മാത്രമേ ഉള്ളെന്നത് നമ്മൾ മനസ്സിലാക്കണം. പ്രൈസ് ലോർഡ്. അതാ പ്രൈസ് ലോർഡ്, നമ്മുടെ ജീവിതത്തിലെ വിഷമങ്ങൾ അല്ലെ എല്ലാ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ ദുഃഖങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ളത് ആ ദൈവം മാത്രമേ ഉള്ളൂ. അതാ ഹിന്ദി ഞങ്ങൾ ഇപ്രകാരം കേത്തെ കണ്ണുനീരിന് ക്യൂ ഖുദാനെ ആസൂ കു റംഗ് നെയ്തി, മീൻസ് ദൈവം കണ്ണുനീരിന് കളർ കൊടുത്തിട്ടില്ല, ഒരേ ഒരു കളറേ ഉള്ളൂ അല്ലേ? കളർ ഉണ്ടായിരുന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഗ്രീൻ കളറിൻ്റെ കണ്ണുനീര് ഫൈനാൻഷ്യൽ പ്രോബ്ലത്തിന് വേണ്ടിയുള്ളത്, ബ്ലൂ കളറിൻ്റെ കണ്ണുനീര് ഫാമിലി പ്രോബ്ലത്തിന് അല്ലേ, വേറെ ഒരു കളറ് അത് മറ്റുള്ളവരുമായിട്ടുള്ള എന്തോ അപമാനവും നിന്ദയും ഇതെ അങ്ങനെ വരുമാറിനേല് നമ്മൾ ദൈവസന്നിധി വന്ന് തന്നെ കരയുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് മനസ്സിലാകണോ ഇന്നലെ രാത്രിയിൽ അവരുടെ വീട്ടിൽ വഴക്കുണ്ടായിട്ടുണ്ട്, അതാ അവർ അത് നീല കളറിൻ്റെ കണ്ണുനീര് അല്ലേ, അവരുടെ ജീവിതത്തിൽ ഫൈനാൻഷ്യൽ പ്രോബ്ലം കടം കയറി മുടിയാൻ പോവാൻ തോന്നുന്നു ആ അതിൻ്റെ കാരണം കരയുന്നത് അല്ലെ അങ്ങനത്തെ. പക്ഷെ ദൈവം പറയുന്നതെന്ന് പറഞ്ഞാൽ പ്രൈസ് ലോർഡ്, ആർക്ക് നിന്നെ ഞാൻ മനസ്സിലാക്കുന്ന പോലെ മനസ്സിലാക്കാൻ ഒക്കത്തില്ല. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഞങ്ങൾക്കറിയാം നിങ്ങളായിരിക്കുന്ന ആ ആ ഒരു അവസ്ഥയിൽ, എസ്പെഷ്യലി ഇപ്പൊ യു കെയിലെ ഒരു അവസ്ഥ. പ്രൈസ് ലോർഡ്. ഈ കൊറോണ നിമിത്തം അല്ലെ കോവിഡിന്റെ സെക്കൻഡ് സ്ട്രെയിനിലോട്ട് ഇപ്പം കയറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകൾ, പ്രൈസ് ലോർഡ്, നിങ്ങളുടെ രോഗത്തിന്റെ വിഷയങ്ങൾ ഒരുപക്ഷെ പ്രൈസ് ലോർഡ്, നിങ്ങൾക്ക് ആർക്കും തന്നെ ആരോടും തന്നെ ആ വിഷമങ്ങൾ പറയാൻ ഒക്കത്തില്ലായിരിക്കും. പക്ഷെ ആ വിഷമം മനസ്സിലാക്കുന്ന ഈ ഉപവാസ പ്രാർത്ഥന ആ ദൈവം പ്രൈസ് ലോർഡ് നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പ്രൈസ് ലോർഡ് പകൽക്കാലവും നിങ്ങളോട് സംസാരിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഹല്ലേലൂയ ഇനി ഉള്ള സമയത്ത് നിങ്ങളോട് ഇടപെടും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ ഇവിടെ ആയിരിക്കുന്ന എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം നിങ്ങളും ദൈവസന്നിധിയിൽ ആ സിറ്റിയിൽ ആയിരിക്കുന്ന ആ കൺട്രിയിലായിരുന്നിട്ടും ദൈവസന്നിധി നിങ്ങളെ ഉപസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഇരിക്കുക. പ്രൈസ് ലോർഡ്. ദൈവസന്നിധിയിൽ ആയിരിക്കുന്ന അതിനെക്കാട്ടി വലിയൊരു വലിയൊരു സന്തോഷം നമുക്കൊന്നുമില്ല. ദൈവസന്നിധിയിലാണ് പ്രൈസ് ലോർഡ് നമുക്ക് സന്തോഷം. ഒരു ദൈവമക്കൾക്ക് ദൈവസന്നിധിയിലായിരിക്കുന്ന ഏറ്റവും സന്തോഷവും ഏറ്റവും പ്രൈസ് ലോർഡ് ആശ്വാസത്തിൻ്റെ ഒരു ഇത്. പ്രൈസ് ലോർഡ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഞാനും എൻ്റെ വൈഫും, എൻ്റെ വൈഫ് സിക്സ്ത് സ്റ്റാൻഡേർഡിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവവേലയ്ക്ക് സമർപ്പിച്ച ഒരാളാണ്. ഞാൻ എൻ്റെ ടീനേജിൽ പ്രൈസ് ലോർഡ് ട്വൽത്തിൻ്റെ റിസൾട്ട് പോലും വന്നില്ല ആ സമയത്ത്, ഞാനൊരു മർത്തോമാ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ എൻ്റെ ഫാദറിൻ്റെയും മദറിൻ്റെ കുടുംബത്തിൽ ആരും തന്നെ വിശ്വാസത്തിലില്ലായിരുന്നു. പക്ഷേ ലോകത്തിൻ്റെ ഇമ്പങ്ങളുടെ പുറകെ പോയ ഒരു വ്യക്തിയാണ്. അങ്ങനെ ചേർത്തലെന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് എൻ്റെ ട്വൽത്ത് ഗ്രേഡ് കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ ഒരു ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇങ്ങനെ ബൈ ഫോഴ്സ് ഞാൻ പോയ ജസ്റ്റ് ടു അറ്റൻഡ്. പക്ഷെ ആ ഉപവാസ പ്രാർത്ഥനയിൽ അന്ന് രാത്രി അന്ന് പകൽക്കാലം ദൈവവചന ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന ആ ദൈവദാസനെ എൻ്റെ തല വന്ന് കൈവച്ചു പ്രാർത്ഥിച്ചു. ഇവൻ ദൈവവേലയ്ക്കുള്ളയാ പ്രൈസ് ലോർഡ്. പക്ഷെ ഞാൻ അത് പോയി എൻ്റെ മാതാപിതാക്കളോടും അതുപോലെ തന്നെ എൻ്റെ അപ്പച്ചനോടൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഓ ഈ പാസ്റ്റർമാർക്ക് ഒരു പണിയില്ല, കുറെ പ്രവാചകന്മാർ ഇറങ്ങിയിട്ടുണ്ട്, ഇങ്ങനെ എല്ലാവരും അവരുടെ അങ്ങോട്ട് വെന്തിക്കോസിലോട്ട് അങ്ങ് വലിച്ച് അങ്ങ് പാസ്റ്റർമാരാക്കും പ്രൈസ് ലോർഡ് അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ പറയട്ടെ, അന്ന് പ്രൈസ് ലോർഡ് ഈ വചനം എടുത്ത് ദൈവവേലയ്ക്ക് ഇറങ്ങി ദൈവം ഒരിക്കലും ആളുടെ മുമ്പിൽ നിന്ദിതനാകാൻ ദൈവം സമ്മതിച്ചില്ല. പ്രൈസ് ലോർഡ്. ദൈവ കൃപയിൽ ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ജമ്മു കാശ്മീർ തുടങ്ങി തമിഴ്നാട് വരെ, അതുപോലെ തന്നെ രാജസ്ഥാൻ തുടങ്ങി അരുണാചൽ പ്രദേശിൽ, ഇന്ത്യയിൽ പല സ്റ്റേറ്റുകളിൽ പ്രൈസ് ലോർഡ് ആൾക്കാർ പറയാറുണ്ട് എന്നെ ദൈവം അമേരിക്കയെ കൊണ്ടുപോയി മാനിച്ചു, അല്ലെ യു കെ കൊണ്ടുപോയി മാനിച്ചു. പക്ഷെ ഞാൻ പറയാം, നോർത്ത് ഇന്ത്യയിൽ ആർക്കും അവർക്ക് അവിടെ എല്ലാവർക്കും പോകാം, പക്ഷേ നോർത്ത് ഇന്ത്യയിൽ ഗ്രാമങ്ങൾ കൊണ്ടുപോയി നേപ്പാൾ ആ ലോകത്തിലെ ഒരേ ഒരു ഹിന്ദു രാഷ്ട്രം, പക്ഷെ അവിടെ പോയി സുവിശേഷം അറിയിക്കാൻ ദൈവം എന്നെ സഹായിച്ചു, ദൈവം മാനിച്ചു. കാരണം പ്രൈസ് ലോർഡ്, ദൈവത്തെ ഒരു ദൈവാസ് ഇപ്രകാരം പറഞ്ഞു, ഞാൻ എൻ്റെ
ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ വിശ്വാസത്തിലൊന്നും അല്ല, പക്ഷെ അന്ന് ഒരു സീഡി ഒന്ന് ഒരു മെസ്സേജ് കേൾക്കാനിടയായി. എൻ്റെ മമ്മി പറഞ്ഞു ഈ ഇത് ഈ മെസ്സേജ് കേൾക്കാൻ പറഞ്ഞു. പെന്തിക്കോസ്റ്റിലൊന്നും അല്ല, പക്ഷെ പെന്തിക്കോസ്റ്റിലെ പാസ്റ്റർമാരെയൊക്കെ ഇഷ്ടമാണ്, കാരണം നീ ഇത് കേട്ട് നന്നാകണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ സിക്സ്ത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കാസറ്റ് കൊണ്ടുവന്ന് കേട്ടു. അതിനകത്ത് ആ ദേവദാസൻ അന്ന് ഒരു കാര്യം പറഞ്ഞു, നിന്റെ യൗവനക്കാലത്ത് നീ ഈ പുസ്തകവും എടുത്ത് ചുമക്കുവാണെങ്കിൽ നീ പ്രിസിലോ വൃദ്ധാവസ്ഥയിലാകുന്ന അവസ്ഥയിൽ ദൈവ വചനം നിന്നെ എടുത്ത് ചുമ്മിക്കോളുമെന്ന് പറഞ്ഞു. പക്ഷെ അന്ന് എനിക്ക് മനസ്സിലായില്ല, പക്ഷെ ഈ വചനം എടുത്ത് ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായി. പ്രിസിലോ ഞങ്ങൾ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മേഖല എന്ന് പറഞ്ഞാൽ 80% ഞങ്ങളുടെ ഇവിടെ പ്രിസിലോ ഇവിടുത്തെ ലോക്കൽ ഹിന്ദു ആൾക്കാരെ വന്നുകൊണ്ടിരിക്കുന്ന പ്രിസിലോ ഇവിടുത്തെ ലോക്കൽ ഇത് അതുപോലെ മധ്യപ്രദേശിലെ ചില ഗ്രാമങ്ങളിൽ അങ്ങനെ ഞങ്ങളുടെ ദൈവകൃപയിൽ ദൈവവേലയിലായിരിക്കുന്നു. ചില ഇപ്പം നമ്മുടെ നടുവിൽ കീബോർഡ് വായിച്ച ബ്രദറിൻ്റെ ഫാമിലി ഉണ്ട്, അങ്ങനെ 3 മലയാളി ഫാമിലി, ഒരു തമിഴ് ഫാമിലി ഉണ്ട്. റെസ്റ്റ് ഓഫ് ദെം ആർ നോർത്ത് ഇന്ത്യൻസ്. ഇവിടുത്തെ ആദ്യമായിട്ട് സുവിശേഷം കേട്ട് അങ്ങനെ ദൈവഭാഗത്തിൽ വന്ന ആൾക്കാരെ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ ഇപ്പം ചില പ്രശ്നങ്ങളൊക്കെ മധ്യപ്രദേശ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. പെർസിക്യൂഷൻ റിലീഫ് ഷിബു ആൻഡ് ഷിബു തോമസിനെ കുറിച്ചൊക്കെ അദ്ദേഹം ഇവിടെ തന്നെ നമ്മുടെ മധ്യപ്രദേശിലുള്ള ആളാണ്. അങ്ങനെ ഇവിടെ ചീഫ് മിനിസ്റ്ററിൻ്റെ വശത്തുനിന്നും പല പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്, പക്ഷേ ഞങ്ങൾ വിശ്വസിക്കുന്നു ഇതുവരെ നടത്തിയ ദൈവം ഇനിയും നടത്തും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വേല ദൈവത്തിന്റെ ആ ദൈവം നമ്മളോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഐ വിൽ ബിൽഡ് മൈ ചർച്ച്. പ്രൈസ് ദി ലോർഡ്, ഞാൻ എന്റെ എന്തു ചെയ്യും സഭയെ പണിയും. പാസ്റ്റർ അല്ല പണിയേണ്ടിയ, പ്രസ്ഥാനം അല്ല പണിയേണ്ടിയ, നമ്മൾ പ്രൈസ് ദി ലോർഡ് നമ്മുടെ ദൈവം ഇവിടെ ഇന്ത്യയിലൊക്കെ പല രാജ്യങ്ങളെ സ്ഥാപിക്കാൻ വേണ്ടി ഇവരെ ട്രൈ ചെയ്യുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിന്റെ രാജ്യങ്ങളെ കൊണ്ടുവരും, അതിന്റെ വിരോധമായി ആരെങ്കിലും നിൽക്കുക നമ്മൾ വെട്ടും കണ്ടിക്കും, അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ദേ ആർ ട്രൈങ് ബൈ ഹ്യൂമൻ പവർ. പ്രൈസ് ദി ലോർഡ്, മസിൽ പവർ വെച്ച് അവർ ട്രൈ ചെയ്യുന്നത്, പക്ഷെ നമുക്കറിയാം ദൈവം പറഞ്ഞിട്ടുണ്ട് നീ പ്രൈസ് ദി ലോർഡ് നിന്റെ കിങ്ഡമോ എന്റെ കിങ്ഡമോ നീ പണിയേണ്ട, നീ എന്തോ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്, യു ഷാൽ ബി മൈ വിറ്റ്നസ്. ഹല്ലേലൂയ, നീ സാക്ഷ്യമായി നിന്നാ മതി, നീ എനിക്ക് വേണ്ടി നിന്നാ മതി. പ്രൈസ് ദി ലോർഡ്, എന്റെ വായി നിന്നാ മതി. അതാ മോശയോട് ദൈവം പറഞ്ഞ എക്സോഡസ് ചാപ്റ്റർ 7, യു വിൽ ബി എ ഗോഡ് ടു ഫാറോ. പ്രൈസ് ദി ലോർഡ്, നീ എന്തുവാ. പ്രൈസ് ദി ലോർഡ്, നീ പോകും, പക്ഷെ നീ വാ തുറക്കുമ്പോ മോശയുടെ ലാംഗ്വേജ് അല്ല ആൾക്കാർ കേൾക്കുന്നത്, എന്റെ ലാംഗ്വേജ് കേൾക്കുമെന്ന് ദൈവം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങൾ പ്രാർത്ഥിക്കണം അനേക യൗവനക്കാരെ, അനേക വ്യക്തികളെ. പ്രൈസ് ദി ലോർഡ്, വടക്കേ ഇന്ത്യയിലെ, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ ഈ ഇന്ത്യയിലെ, പ്രൈസ് ദി ലോർഡ്, നിങ്ങളെല്ലാവരും ഇന്ത്യൻസ് അന്നേരം നിങ്ങൾക്കറിയാം ആ ഒരു അവസ്ഥയെ കുറിച്ച് അറിയാം. പ്രിസിലോ അന്നേരം നമുക്ക് പ്രാർത്ഥിക്കണം. പ്രിസിലോ ഞങ്ങളുടെ ഈ വേല ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇന്ന് രാത്രി ഇന്ന് ഇന്നിപ്പോ സന്ധ്യയാകും, അതാ ഞാൻ രാത്രി പറയുന്നത്. പ്രിസിലോ ഇന്ന് പകൽക്കാലം ഒരു വചനം ഞാൻ എളുപ്പം പറയാൻ ആഗ്രഹിക്കുന്നു. അത് ഇയോബിന്റെ പുസ്തകം 22-ാം അധ്യായം, അതിന്റെ 2-ാം വാക്യം. എനിക്ക് മലയാളം വായിക്കാനും ഇതൊക്കെ ബുദ്ധിമുട്ടുണ്ട്, എന്റെ വൈഫ് വായിക്കും. ആ പ്രിസിലോ, മനുഷ്യൻ ദൈവത്തിന് ഉപകാരമായി വരുമോ? മനുഷ്യൻ ദൈവത്തിന് എന്തോ ആയിട്ട് വരുമോ? ഉപകാരമായി വരുമോ? ഉപകാരമായി വരുമോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇംഗ്ലീഷിലേന്ന് ക്യാൻ എ മാൻ ബി എ പ്രോഫിറ്റ് ടു ഗോഡ്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഹിന്ദി മേ ഇസ് പ്രകാർ ലിഖാ ഹൈ, ക്യാ മനുഷ്യ പരമേശ്വർ കെ ലിയേ ലാഭ് ഉത്പന്ന കർ സക്ത ഹൈ? ക്യാൻ എ മാൻ ബി എ പ്രോഫിറ്റ് ടു ഗോഡ്? ദൈവത്തിന് മനുഷ്യ ഒരു മനുഷ്യൻ ഉപകാരമായി വരുമോ? ഒരു പക്ഷേ പല പ്രാവശ്യം ഈ വചനത്തിൽ നിന്നൊക്കെ നിങ്ങൾ പല കാര്യം, കാരണം നിങ്ങളുടെ ഒരു ഇന്റർനാഷണൽ ചർച്ച അനേക ദൈവദാസന്മാരൊക്കെ വരാറുണ്ട്. പാസ്റ്റർ വിൽസൺ, പ്രൈസ് ദി ലോർഡ്, നല്ലൊരു ദൈവ അഭിഷിക്ത ദൈവദാസന, അങ്ങനെ വചനങ്ങളൊക്കെ നിങ്ങൾ, ബിനോയ് പാസ്റ്റർ എനിക്കറിയാം, അങ്ങനെ പല വചനങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ പറയുന്നു, ഈ ഉപവാസ പ്രാർത്ഥന നിങ്ങൾ ദൈവസന്നിധിയിലായിരിക്കുന്ന ഇന്ന് ഈ 14 ID-യിലായിരിക്കുന്ന ജനത്തോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രൈസ് ദി ലോർഡ് സംസാരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ പറയാം, പ്രൈസ് ദി ലോർഡ്, ദൈവദാസൻ ഈ മീറ്റിങ്ങിനെ കുറിച്ച് എന്നോട് ഏകദേശം 1 മാസം ആയിക്കാണ്, 20 ദിവസം മുമ്പേ പറഞ്ഞു. അന്ന് തുടങ്ങി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഈ വചനം എൻ്റെ മനസ്സിൽ പ്രൈസ് ദി ലോർഡ് തുടർന്ന് സ്ട്രക്കായി. ഈ വചനത്തിൻ്റെ ചില കാര്യങ്ങൾ പ്രൈസ് ദി ലോർഡ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഇവിടെ എഴുതിയേക്കുന്ന ക്യാൻ എ മാൻ ബി എ പ്രോഫിറ്റ് ടു ഗോഡ്? മനുഷ്യൻ ദൈവത്തിന് ഉപകാരം ആയി വരുമോ? അതെ, പ്രോഫിറ്റ് ആയി വരുമോ? ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളെല്ലാവരും പ്രോഫിറ്റ് ഉദ്ദേശിക്കുന്ന ആൾക്കാർ അല്ലേ? നമ്മൾ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു, ആ കമ്പനിക്ക് നമ്മളെയും കൊണ്ട് ഉപയോഗമുണ്ട്, പ്രയോജനമുണ്ട്. നമ്മളെക്കാട്ടിൽ പ്രയോജനമുള്ള ഒരു വ്യക്തി ആ പോസ്റ്റ് വരുവാന്നേൽ നമ്മളെ വേറെ എങ്ങോട്ടേലും ട്രാൻസ്ഫർ ചെയ്യും, അല്ലെ, വീട്ടിലിരുത്തും അല്ലേ. അതാ ഞങ്ങളുടെ ഇന്ത്യയിലൊക്കെ, നമ്മുടെ ഇന്ത്യയിലൊക്കെ ഒരു 60 വയസ്സ് കഴിഞ്ഞ് എന്തോ ചെയ്യും, റിട്ടയർമെന്റ് എന്നങ്ങ് പറയും. ഓ, നൗ യു ആർ നോട്ട് എലിജിബിൾ ഫോർ ദാറ്റ് പോസ്റ്റ്.
അല്ല ഈ കമ്പ്യൂട്ടറും ഈ കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് നമുക്കറിയാം ഇവരെ ഈ റെയിൽവേ നമ്മൾ ഞങ്ങളെ ഈ ടിക്കറ്റ് ഒക്കെ എടുക്കാൻ പോകുമ്പോഴത്തേക്ക് അവര് കമ്പ്യൂട്ടർ എ എവിടാ ഡി എവിടാ എന്നൊക്കെ തപ്പി വരുമ്പോഴത്തേക്ക് ആ സ്ഥാനത്ത് ഒരു നല്ല ഒരു കമ്പ്യൂട്ടറൊക്കെ പഠിച്ച് ഒരു യൗവനൊക്കെ ഇടക്കിടക്കിടെ അങ്ങോട്ട് അങ്ങോട്ട് നോക്കുവോ അടിക്കും പടപെടാന്ന് ഒരു പത്തിരുപതാണോ അടിക്കുമ്പോഴത്തേക്ക് ഇയാളെ പേര് പോലും പത്ത് പ്രാവശ്യം നോക്കിയിട്ട് അടിക്കുന്നു. അന്നേരം നമുക്കറിയാം ഈ അവസ്ഥകളെ നമുക്കറിയാം അല്ലെ, നമ്മളെക്കാട്ടി ഒരു കാപ്പബിൾ ആൾ കിട്ടും ആ കമ്പനിക്ക് കിട്ടുമ്പോഴത്തേക്ക് അവര് ദി വിൽ റിമൂവ് അസ് അല്ലെ. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും പല പ്രാവശ്യം മാതാപിതാക്കൾ പറയാറുണ്ട്, ഓ ഇത് ഈ ദിവസം കാണാൻ വേണ്ടി ഒന്നും അല്ല നിന്നെ വളർത്തിയത് അല്ലെ. നമ്മളൊരു പോളിസി തുടങ്ങുവാനിരിക്കട്ടെ, നമുക്കറിയാം ഈ അഞ്ചു വർഷം കഴിഞ്ഞ് ഇത്രയും പെർസെൻറ്റേജ് കിട്ടും, ഡബിൾ എമൗണ്ട് ഒക്കെ കിട്ടുമെന്ന്. ഇൻ ടോട്ടൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നെന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് നമ്മൾ ചെയ്യുന്നതെല്ലാം എന്തുവാ പ്രോഫിറ്റിന് വേണ്ടിയാണ്. നമ്മൾ ഈ ഉപാസത്തിലും പ്രാർത്ഥനയിലും ആയിരിക്കുന്നു അല്ലെ. ഒരു പക്ഷേ നമ്മൾ ഈ ഉപാസം നിങ്ങൾ 10 days ഞങ്ങൾ 21 days അന്നേരം ഈ വലിയൊരു ലിസ്റ്റും കൊണ്ടൊക്കെ നമ്മൾ ഇരിക്കുന്നത് എന്തുവാ ദൈവമേ ഇത് നടക്കണം, കടഭാരം മാറണം, രോഗം സൗഖ്യമാകണം, ഇതാകണം അല്ലെ. ഒരു വലിയ നമ്മളൊരു ബിഗ് നമ്മുടെ മോളിലോട്ടൊക്കെ പോകുന്ന പോലെ നമ്മുടെ റിക്വസ്റ്റും കൊണ്ടങ്ങനെ നമ്മൾ ഇരിക്കുക. പക്ഷേ ഇന്ന് മിഷനും പ്രാർത്ഥനയും കൂടി ഞാൻ കണക്ട് ചെയ്ത് ചില കാര്യങ്ങൾ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. പ്രീസലോ നമുക്ക് ആവശ്യമുണ്ട്. ഒരു പക്ഷേ ഇവിടെ ഇരിക്കുന്ന ഞാനും നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ സാക്ഷ്യങ്ങൾ കാണും. 10 വർഷം മുമ്പേ ഞാൻ ദൈവഭാഗത്ത് വന്ന് ദൈവം ഒത്തിരി അങ്ങ് അനുഗ്രഹിച്ചു അല്ലെ, ദൈവം ഒത്തിരി മാനിച്ചു. ഇന്ന് അനേകരെ ഉള്ള കാര്യമാണ്, അനേക സ്റ്റേജുകളിൽ വലിയ വലിയ ദൈവദാസന്മാർ വരെ പറയുന്ന കാര്യമാണ്, അവരുടെ സാക്ഷ്യം പറഞ്ഞിട്ട് അവർ പറയും ദൈവം എന്നെ പ്രസിദ്ധനാക്കി, ഞാൻ എന്നെ ഒരു പ്രസിദ്ധ പ്രസംഗകനായി അല്ലേ. നമ്മളെല്ലാവരെയും ദൈവം എന്തുവാക്കി, ദൈവം അനുഗ്രഹിച്ച് ദൈവം പ്രസിദ്ധരാക്കി അല്ലേ. പക്ഷേ നമ്മൾ അറിയേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രസിദ്ധരായി, നമ്മൾ ഫേമസ് ആയി, പക്ഷെ ആ ദൈവത്തെ നമ്മൾ ഫേമസ് ആക്കുന്നുണ്ടോന്നാണ് ഇന്നത്തെ ഒരു ചോദ്യം. പ്രിസലോൺ നമുക്ക് ഉപകാരമുണ്ട്, നമുക്ക് സൗഖ്യം കിട്ടി, നമുക്ക് ജോലി കിട്ടി, നമുക്ക് വീട് പണിതു, നമ്മുടെ കടഭാരം മാറി, അങ്ങനെ ഒത്തിരി 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 ലിസ്റ്റ് തന്നെയാണ്. അതാ നമ്മൾ പറയുന്നത് ഇന്ന് എന്റെ സാക്ഷ്യം ഇന്ന് രാത്രിയും കൊണ്ടൊന്നും തീരത്തില്ലെന്ന് നമ്മൾ പറയുന്നത് അല്ലെ, ഒന്ന് രണ്ട് ദിവസം കൊണ്ടൊന്നും തീരത്തില്ല, കറക്റ്റ് പ്രീസലോ. പക്ഷേ ആ ദൈവത്തിന് വേണ്ടി നമ്മൾ എന്തോ ചെയ്തിട്ടുണ്ടെന്നാ ഇന്ന് ദൈവത്തിന്റെ ചോദ്യം. പ്രീസലോ ഒരു ലിസ്റ്റും കൂടെ നമ്മൾ ഇരിക്കും ഞാൻ പറഞ്ഞ പോലെ. പക്ഷേ ഉപവാസവും പ്രാർത്ഥനയും, ഉപവാസത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം പല കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്ത് ഉപവാസം ദൈവത്തിന്റെ കൂടെ വസിക്കുക. പക്ഷെ പ്രാർത്ഥനയെ കുറിച്ച് പ്രേയറിന്റെ സിമ്പിൾ ആൻഡ് ഷോർട്ട് ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ പ്രേയർ ഈസ് ദ കൺവെർസേഷൻ വിത്ത് അവർ ഹെവൻലി ഫാദർ. പ്രാർത്ഥന നമ്മുടെ സ്വർഗീയ പിതാവിനോടുള്ള എന്തുവാ സംസാരമാണ് അല്ലെ. അന്നേരം നമ്മളെല്ലാവരും സംസാരം മീൻസ് കൺവെർസേഷൻ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ്, അതല്ലയോ നമ്മൾ നേരിട്ട് കാണുന്നു, പിന്നെ ഫോണിൽ കൂടി സംസാരിക്കുന്നു, പിന്നെ വാട്സപ്പ് നമ്മുടെ വാട്സപ്പായി മെസ്സഞ്ചറായി അല്ലെ, പിന്നെ നമ്മുടെ പല ഇങ്ങനത്തെ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ് വഴി സംസാരിക്കുന്നു, അങ്ങനെ ഇൻസ്റ്റാഗ്രാം അങ്ങനെ പല ഇങ്ങനെ സോഷ്യൽ മീഡിയാസ് ഉപയോഗിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അന്നാലും നമ്മുടെ സംസാരം തീരുന്നില്ല. അതിനകത്തും നമ്മൾ ഒരു വൺ വേ കൺവെർസേഷൻ അല്ലെ, ഒരാൾ മാത്രം സംസാരിച്ചുകൊണ്ടിരുന്നാൽ അത് എങ്ങനെ ശരിയാകും, ഒരു ബ്രിഡ്ജ് പോലെ അല്ലെ, അല്ലെ വേറെ മറ്റുള്ള ഒരാളെ പൊട്ടനാകണം, എന്നാൽ കുഴപ്പമില്ല നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും, അയാളെ ആക്ഷൻ മാത്രം കാണിക്കും. പക്ഷെ പ്രാർത്ഥനയെ കുറിച്ചെന്ന് പറഞ്ഞാൽ കറക്റ്റാ, നമ്മൾ പ്രയർ റിക്വസ്റ്റ് വെച്ചു, ദൈവം കേട്ടു. പക്ഷെ ദൈവം പറയുന്നത് നമ്മളെ ഈ ഉപവാസ പ്രാർത്ഥനയിൽ കേൾക്കാനും കൂടെ ഇടയാകണം. പ്രിസലോ പല പ്രാർത്ഥനയിൽ നമ്മളങ്ങ് പ്രയർ റിക്വസ്റ്റ് ദൈവസന്നിധി ഏൽപ്പിക്കുക, ദൈവം കേൾക്കുക, ദൈവം ഉത്തരം നൽകുക. പക്ഷേ ഞാൻ പറയട്ടെ, അതിനെക്കാട്ടി വലിയത് ദൈവത്തിൻ്റെ ദൈവവുമായിട്ടുള്ള ക്ലോസ് റിലേഷൻഷിപ്പിൽ നമ്മൾ മാത്രമല്ല സംസാരിക്കേണ്ടത്, ദൈവം കൂടെ നമ്മളോട് സംസാരിക്കാൻ. ഈ ഉപവാസ പ്രാർത്ഥന അതിൻ്റെ വലിയൊരു വ്യത്യാസം നമ്മൾ കാണട്ടെ. ഇറ്റ് മീൻസ് ഈ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് നമ്മുടെ സാക്ഷ്യം, നമ്മുടെ ടെസ്റ്റിമണി ഇതാകരുത്, ദൈവം എൻ്റെ പ്രാർത്ഥനയെല്ലാം 10 requests വെച്ചു, ദൈവം 9 കേട്ടു. പ്രിയസുഹൃത്തോ അതിനെക്കാട്ടി വലിയ കാര്യമെന്ന് പറഞ്ഞാല് പ്രിയസുഹൃത്തോ ഞാൻ ദൈവത്തിന് ഒരു കാര്യം കേട്ടു, അത് ഞാൻ ചെയ്യാൻ റെഡിയാണെന്നും പ്രിയസുഹൃത്തോ നമ്മുടെ ടെസ്റ്റിമണി നമ്മൾ ആഡ് ചെയ്യണം. അതാ പറഞ്ഞത്, മനുഷ്യൻ ദൈവത്തിന് പ്രയോജനമായി വരുമോ, പ്രയോജനമായി വരണം. അതാ പ്രിയസുഹൃത്തോ ഇന്ന് രാത്രികാലത്തെ മെസ്സേജ്, പ്രിയസുഹൃത്തോ ഇന്നത്തെ മെസ്സേജ്. പ്രിയസുഹൃത്തോ നമ്മൾ ഈ ഇന്ത്യയിലെ പല തിയോളജിക്കൽ കോളേജും തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഏറ്റവും പഴയതും ഏറ്റവും മീൻസ് വാലിഡ് ആയിട്ടുള്ള ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ
ഇപ്പം കൽക്കട്ട വെസ്റ്റ് ബംഗാളിലെ കൽക്കട്ടയിലെ സറാംപൂർ എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റി നമ്മൾ എല്ലാവർക്കും അറിയാം. സറാംപൂർ യൂണിവേഴ്സിറ്റിയിലോട്ട് നമ്മളിപ്പോൾ പോവാം. നമ്മൾ പോകുമ്പം ഗേറ്റ് ഓപ്പൺ ചെയ്ത് ഏറ്റവും ആദ്യം വലിയ അക്ഷരത്തിൽ എഴുതി ഒരു കൊട്ടേഷൻ ഉണ്ട്, ഒരു വചനമുണ്ട്. അതെന്താണെന്ന് അറിയാമോ? അത് സ്ഥാപിച്ച ഫൗണ്ടർ പ്രസിഡന്റ് പറഞ്ഞ കാര്യമാ, എക്സ്പെക്ട് ഗ്രേറ്റ് തിങ്സ് ഫ്രം ഗോഡ്, അറ്റംപ്റ്റ് ഗ്രേറ്റ് തിങ്സ് ഫോർ ഗോഡ്. പ്രൈസ് ദി ലോർഡ്. അതിനകത്തെ ആദ്യത്തെ വാക്യം നമ്മളെല്ലാവരും എടുക്കുന്ന കാര്യമാണ്. എനിക്കും ഇഷ്ടമാ, നമ്മുടെ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ആ നമ്മളെല്ലാവരും എന്നാലും പ്രൈസ് ദി ലോർഡ് വിശ്വസിക്കുന്നു, ദൈവം നമ്മളെ അനുഗ്രഹിക്കും. എക്സ്പെക്ട് ഗ്രേറ്റ് തിങ്സ് ഫ്രം ഗോഡ്, അത് പറഞ്ഞ വില്യം കേരി, ഡോക്ടർ വില്യം കേരി പറഞ്ഞ കാര്യമാ. എക്സ്പെക്ട് ഗ്രേറ്റ് തിങ്സ് ഫ്രം ഗോഡ്. ദൈവത്തിന് വൻ കാര്യങ്ങളെ എന്തുവാ നിങ്ങൾ പ്രതീക്ഷിക്കണം. യെസ്, അതാ നമ്മൾ ഉപവാസവും പ്രാർത്ഥനയിലും ആയിരിക്കുന്നത്. പക്ഷെ അതിന്റെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കൂടെ നമ്മൾ ശ്രദ്ധിക്കണം, അത് മറന്നു പോകരുത്. എന്തുവാ? When God, I expect great things from God. Surely God will bless me. And when God will bless me, I will attempt great things for Him. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് വൻ കാര്യങ്ങളെ മാത്രം നമ്മൾ പ്രതീക്ഷിക്കുക മാത്രമല്ല, ഞാനും എൻ്റെ ദൈവത്തിന് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യും. ഹല്ലേലൂയ. എത്ര പേര് അതിന് ആമീൻ പറയാൻ ആഗ്രഹിക്കുന്നു? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു, അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, അതിനുവേണ്ടി ഞാൻ ഉപസിക്കുന്നു. പക്ഷേ ഐ വിൽ ബി ഓൾസോ അറ്റംപ്റ്റിംഗ് ഗ്രേറ്റ് തിങ്സ് ഫോർ ഹിം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിലെ മെസ്സേജിന്റെ ഇതെന്ന് പറഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, ഇഫ് യു ആർ അവൈലബിൾ ഫോർ ഗോഡ്, then God is also available for you. Hallelujah. If you are nearer to God, then God is also nearer to you. Praise the Lord. Hallelujah. Nee devathinu vendi, praise the Lord, present anengil thirchayittum aa devam ninakku vendiyum present aa, ninakku vendi pravartichilla pin aarku vendiya devam pravartikkunnathu? Hallelujah. ദൈവത്തിന്റെ കൂടെ നടക്കുന്ന ദൈവ പൈതലിന് വേണ്ടി ദൈവം പ്രവർത്തിച്ചില്ല പിന്നെ ആർക്കു വേണ്ടിയാ പ്രവർത്തിക്കുന്നത്? ദൈവസന്നിധിയിൽ ആയിരിക്കുന്ന ദൈവ പൈതലിന് വേണ്ടി ദൈവം പ്രവർത്തിച്ചില്ല പിന്നെ ആർക്കു വേണ്ടിയാ പ്രവർത്തിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇഫ് യു ആർ അവൈലബിൾ ഫോർ ഗോഡ്, ദെൻ ഗോഡ് ഈസ് ഓൾസോ അവൈലബിൾ ഫോർ യു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് വേണ്ടി നിൽക്കണം, ദൈവത്തിന് വേണ്ടി നിൽക്കുവാണെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി നിൽക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന്റെ കാരണം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നീ ദൈവത്തിനെ, പ്രൈസ് ദി ലോർഡ്, ഒരിക്കലും കുറച്ചു കളയരുത്. എവിടൊക്കെ ദൈവത്തെ ഉയർത്താൻ അവസരം കിട്ടുമോ ആ മേഖലകളിൽ നീ ദൈവത്തെ ഉയർത്തിക്കോണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാ ഫസ്റ്റ് സാമുവേൽ ചാപ്റ്റർ 2 വേഴ്സസ് 30 എഴുതിയിരിക്കുന്നത്, ഇഫ് യു ഓണർ മീ, ഐ വിൽ ഓൾസോ ഓണർ യു. പ്രൈസ് ദി ലോർഡ്. നീ എന്നെ മാനിക്കുവാണെങ്കിൽ ഞാൻ നിന്നെ മാനിക്കാമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. യാക്കോബിന്റെ ലേഖനം 4:8 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ഡ്രോ നിയറർ ടു ഗോഡ് ആൻഡ് ഹി വിൽ ഓൾസോ ഡ്രോ നിയറർ ടു യു. പ്രൈസ് ദി ലോർഡ്. നീ ദൈവസന്നിധിയിൽ അടുക്കുവാണെങ്കിൽ ദൈവം നിന്നെ നിന്റെ കൂടെ അടുക്കും, നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വെൻ വില്യം കേരി വാസ് available for God, praise the Lord, annaram devam aa devadasane, praise, 3rd class mathram padutham ullu, but he was not only expecting great things from God, he was ready to attempt great things for God. Praise the Lord. Praise the Lord. ningala aa country vittu, ningala innu aayirikkuna aa country vittu indiayi vannappalteke, praise the Lord, deiva annu vannaya india innu innathe avastha ningalku ariyam, pala india englandile alle uk ilakke aayirikkuna aalkare pinne indiayi vannu thaamasikkan ningalku buddhimuttund alle, annale chindichu nokike near about more than 100 years back അദ്ദേഹം ആ ദൈവദാസൻ വന്ന് ഇന്ത്യയിൽ വന്ന് പ്രവർത്തിച്ചപ്പോഴത്തേക്ക് എത്ര വലിയൊരു സാക്രിഫൈസ് ആ ദൈവദാസൻ ചെയ്ത്. പ്രൈസ് ദി ലോർഡ്. അത് അതാ അദ്ദേഹത്തിന്റെ പേര് തന്നെ യൂണിവേഴ്സിറ്റി. പ്രൈസ് ദി ലോർഡ്. നമ്മളെ ഞങ്ങളുടെ കയ്യിലായിരിക്കുന്ന ഹിന്ദി ബൈബിള്, അതുപോലെ പ്രൈസ് ദി ലോർഡ്, പല ലാംഗ്വേജിൽ അദ്ദേഹത്തെ ദൈവം മാനിച്ചു. പ്രൈസ് ദി ലോർഡ്. ആ ആ ദൈവദാസന്റെ പേര് ഇന്ന് ക്രിസ്ത്യൻ ഫീൽഡിൽ തന്നെ, അല്ല ചർച്ച് ഹിസ്റ്ററി തന്നെ മറക്കാൻ നമുക്ക് ഒരിക്കലും കഴിയത്തില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന് വൻ കാര്യങ്ങളെ പ്രതീക്ഷിക്കണം. ദൈവത്തിന് വേണ്ടി നമ്മൾ ഒരു പ്രോഫിറ്റായി മാറണം. നമ്മൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഒരു പ്രോഫിറ്റ് അല്ലേ? അല്ലേ? പ്രിസിലോ, ഒരു പ്രോഫിറ്റ് ഇല്ലാത്തപ്പോൾ എന്തുവാ നമ്മൾ പല ഓൾഡേജ് ഹോമും കാര്യങ്ങളും ഇനി ഉപയോഗമില്ല, ഈ മാതാപിതാക്കളോട് ഉപയോഗമില്ല, അന്നേരം നമ്മളങ്ങനെ ഡംപ് ചെയ്യും. പ്രിസിലോ, നമുക്ക് ഞാൻ പറയാൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ദൈവത്തിന് വേണ്ടി നമ്മൾ നമ്മുടെ ഫാമിലിക്ക് വേണ്ടി ഉപയോഗമാണ്, പ്രയോജനപ്പെടുന്നുണ്ടല്ലേ, അല്ലാതെ നമ്മൾ വർക്ക് ചെയ്യുന്നത് ഞാൻ നിനക്ക് വേണ്ടിയാ കഷ്ടപ്പെടുന്നു എന്നൊക്കെ പറയും അല്ലേ. അതാ ഞാൻ പറഞ്ഞ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, നമ്മൾ വി മസ്റ്റ് ബിക്കം ആൻ അസറ്റ് or profit for the kingdom of God. Hallelujah. Praise the Lord. ദൈവത്തിനും ദൈവരാജ്യത്തിനും നമ്മൾ ഉപകാരമായി മാറണം. പ്രൈസ് ദി ലോർഡ്. പല പ്രാവശ്യം നമ്മൾ ചിന്തിക്കുന്ന ദൈവം ഒരു മിഷൻ പോലെയാണ്. ഏതാ നമ്മുടെ ആവശ്യങ്ങൾ, സൗഖ്യം വരട്ടെ, ആ ഇത്രയും ഡോളർ പൗണ്ട് വരട്ടെ അല്ലേ, പല കാര്യങ്ങൾ. പക്ഷെ ദൈവം
ഇപ്പൊ നമ്മളെല്ലാ നമ്മൾ പല ആൾക്കാർ മാതാപിതാക്കള് അല്ലെ, നമ്മളെ നമ്മൾ ആഗ്രഹിക്കുന്നു നമ്മളെ എന്തുവാ നമ്മുടെ കുഞ്ഞുങ്ങള് നമ്മുടെ കൂടെ സംസാരിക്കുമ്പോഴത്തേക്ക് എന്താ സന്തോഷം നമുക്ക് അല്ലെ. പ്രൈസ് ദി ലോർഡ്. ആദ്യത്തെ വാക്ക കുഞ്ഞുങ്ങൾ പറയുമ്പോഴത്തേക്ക് എത്ര സന്തോഷമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ നമ്മുടെ ദൈവം നമ്മുടെ ആഗ്രഹിക്കുന്നു നമ്മളെ സംസാരിക്കട്ടെ, ദൈവം നമ്മൾ പറയുന്ന ആ ദൈവം കേൾക്കട്ടെ. രണ്ട് എക്സാമ്പിൾസ് ഇന്ന് ദൈവവചനത്തിന് എളുപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ കാര്യം നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലോട്ട് നമ്മൾ മൂവ് ചെയ്യുമ്പോഴത്തേക്ക് 5-ാം അധ്യായം അതിന്റെ 1 തുടങ്ങിയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് അവിടെ നമുക്ക് കാണാൻ കഴിയും. 1-ാമത്തെ വാക്യം എന്ന് വായിച്ചു. അവൻ ഗന്നേസരത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കയിൽ രണ്ടു പടക് കരയ്ക്കടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ നിന്ന് മീൻപിടിക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. ആ പടകുകളിൽ ഷിമോൻ ഇവിടെ നമുക്ക് ഞാൻ ഈ രണ്ട് ഇൻസിഡന്റ്, ഒന്ന് ദൈവത്തെ നമ്മൾ മാനിച്ചാല് ദൈവം നമ്മളെ മാനിക്കും, അതുപോലെ പ്രൈസ് ദി ലോർഡ് നമ്മളെ ദൈവത്തിന് വേണ്ടി അവൈലബിൾ ആണെങ്കിൽ ദൈവവും നമുക്ക് വേണ്ടി അവൈലബിൾ ആണ്. രണ്ട് ഇൻസിഡന്റ്, ഒന്ന് ഈ ന്യൂ ടെസ്റ്റമെന്റിന് ഇത് പറയാൻ ആഗ്രഹിക്കുന്നു, അതുപോലെ തന്നെ നമുക്ക് പഴയ നിയമത്തിനും ഒരു ഇൻസിഡന്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അന്നേരം ഞാൻ പറഞ്ഞ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയും യേശു ക്രിസ്തു ഗന്നാസരേത്ത് ഈ തടാകത്തിന്റെ അടുത്ത് നിൽക്കുക, അവിടെ വചനം പ്രസംഗിക്കാൻ വേണ്ടി യേശു റെഡി ആയി നിൽക്കുക. അതുപോലെ അവിടെ വലിയൊരു ക്രൗഡുണ്ട്, വലിയൊരു കോൺഗ്രിഗേഷൻ ഉണ്ട്. അന്നേരം യേശു ഒരു പുൽപ്പിട്ട് ഒരു പ്ലാറ്റ്ഫോം സെർച്ച് ചെയ്യുക അവിടെ നിന്ന് വചനം പ്രസംഗിക്കാൻ. പ്രൈസ്ലോ. ഇന്ന് നമ്മുടെ ജീവിതത്തിലും പല പ്രാവശ്യം നമ്മൾ ചിന്തിക്കും ദൈവത്തിന് ആവശ്യമൊന്നുമില്ലല്ലോ. നമ്മൾ പറഞ്ഞ പോലെ എനിക്ക് ദൈവത്തിന് ആവശ്യമുണ്ട്, പല ആവശ്യങ്ങളുണ്ട്, പക്ഷേ ദൈവത്തിന് ആവശ്യങ്ങൾ ഇല്ലല്ലോ. അതാണ് നമ്മൾ പല പ്രാവശ്യം ചിന്തിക്കുന്നത്. അതിന്റെ കാരണം നോ നീഡ് ടു ഫുൾഫിൽ ഇറ്റ്സ് നീഡ്സ് ബിക്കോസ് ഹി ഈസ് ഗോഡ്, ഹി ഡസന്റ് നീഡ് എനിത്തിങ്. പക്ഷെ ഞാൻ പറയട്ടെ, ഇവിടെ നമുക്ക് വായിക്കാൻ കഴിയും കഴിഞ്ഞ രാത്രികാലം മൊത്തം മീൻ പിടിക്കാൻ പോയി, അതുപോലെ ഒന്നും ലഭിക്കാത്ത ഒരു വ്യക്തി ഷിമോൻ പത്രസ് അല്ലെ, അതുപോലെ ഒരു ഫെയിലിയറായ ഒരു വ്യക്തിയെ കുറിച്ച് നമുക്ക് അവിടെ വായിക്കാൻ കഴിയും. യേശു അവിടെ നോക്കിയപ്പോഴത്തേക്ക് ഒരു പ്ലാറ്റ്ഫോം ഒന്നും കണ്ടില്ല, പക്ഷെ നോക്കിയപ്പോഴത്തേക്ക് രണ്ട് ഫിഷർമാൻസ് ഫിഷർമാൻസ് ഹു വെയർ വാഷിംഗ് ദർ നെറ്റ്സ്. പ്രൈസ് ദി ലോർഡ്. അവരെന്ത് ചെയ്തോണ്ടിരിക്കുക, അവിടെ നെറ്റ്സ് കഴുകിക്കൊണ്ടിരിക്കുക. മീൻ പിടിച്ചിട്ടല്ല, അതിനകത്തുള്ള ആ ചെളിയും ഇതെല്ലാം കൂടെ അങ്ങ് കഴുകിക്കളയുക. കാരണം എന്തുവാ രാത്രി മൊത്തം ഇത് ചെയ്ത്. യേശു നോക്കിയപ്പോഴത്തേക്ക് ഒരു ഫെയിലിയറായി ഉള്ള വ്യക്തിയുടെ ബോട്ടാ യേശു കണ്ടത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യേശു ഒരു പ്ലാറ്റ്ഫോം സെർച്ച് ചെയ്തു. യേശുവിന് വേണേ എവിടെ നിന്നും പ്രസംഗിക്കാം, പക്ഷെ നമ്മൾ മനസ്സിലാക്കണം ഹി വാസ് ഇൻ സെർച്ച് ഓഫ് എ പ്ലാറ്റ്ഫോം ദെയർ. ഹല്ലേലൂയ. ഇന്നും നമ്മുടെ ജീവിതത്തിലും നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ, നമ്മൾ പഠിക്കുന്ന സ്ഥലങ്ങളിൽ, നമ്മളായിരിക്കുന്ന കോളനി അല്ലെ വീട്, അവിടെല്ലാം പ്രൈസ് ദി ലോർഡ് സുവിശേഷം എത്തണമെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, മറ്റുള്ളവർ യേശുവിനെ കുറിച്ച് കേൾക്കാനാണെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ ജീവിതം യേശു ഒരു പ്ലാറ്റ്ഫോമാക്കി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഈ ഫെയിലിയറായുള്ള ഒരു വ്യക്തി, ഫെയിലിയറായി നിരാശനായ ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ ബോട്ട ആര് സെലക്ട് ചെയ്ത്? യേശു സെലക്ട് ചെയ്ത്. യേശു സെലക്ട് ചെയ്തപ്പോഴത്തേക്ക് യേശു പറഞ്ഞു, എന്താ 2-ാമത്തെ വാക്യം എന്ന് വെച്ചത്, 2-ാമത്തെ വാക്യം അവനെ തിക്കിക്കൊണ്ടിരിക്കാൻ രണ്ടു പടക് കരയ്ക്കടുത്തു നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ നിന്ന് മീൻപിടിക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. ആ പടകുകളിൽ ഷിമോനുള്ളതായി ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണം എന്ന് അവനോട് അപേക്ഷിച്ചു. നമുക്കിവിടെ കാണാൻ സാധിക്കും അവിടെ യേശു എന്തുവാ പത്രോസിന്റെ ബോട്ടിലോട്ട് എന്തുവാ എൻട്രർ ചെയ്യുക. അങ്ങ് എൻട്രർ ചെയ്തിട്ട് പത്രോസിനോട് പറഞ്ഞു, മീൻസ് ഫ്രം ദ ഷോർ എന്തോ ചെയ്യണം, ഇച്ചിരി നീക്കാൻ പറഞ്ഞു അല്ലെ. അതുപോലെ തന്നെ പത്രോസ് എന്തോ ചെയ്തു, ബോട്ടിൽ യേശുവിനെ എത്തി. അതുപോലെ തന്നെ അവിടെ നിന്ന് ഷോറിന് ഇച്ചിരി അങ്ങോട്ട് നീക്കാനിടയായി. പല പ്രാവശ്യം നമ്മൾ ഞാൻ പറഞ്ഞ പോലെ പ്രാർത്ഥനയെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ പല പ്രാവശ്യം നമ്മൾ ദൈവസന്നിധി വന്ന് ഇരിക്കുമ്പോഴത്തേക്ക് ഏറ്റവും ആദ്യം എന്തോ ചെയ്യുന്നത്, ദൈവമേ
നമ്മുടെ ആവശ്യങ്ങൾ മൊത്തം ആര്, അതുപോലെ സപ്പോസ് ഒരു ഡിസപ്പോയിന്റ്മെന്റ് നമ്മൾക്ക് ഉണ്ടെന്നിരിക്കട്ടെ, ഒരു റെസ്യൂം നിങ്ങൾ കൊണ്ടുപോയി അവിടെ യു ബിക്കം ഫെയിലിയർ ദർ, അവിടെ നിങ്ങൾക്ക് നോ എന്ന് പറഞ്ഞു, ആൻഡ് യു ആർ കമ്മിങ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്, വാട്ട് യു വിൽ ഡു? എന്തോ ചെയ്യും? ദൈവമേ ആ ജോലി എനിക്ക് കിട്ടിയില്ല, ഇതിനെക്കാട്ടും നല്ല ജോലി വേണം അല്ലെ. നമ്മൾ ഒരു കംപ്ലൈന്റ് അല്ലെ, നമ്മുടെ ആവശ്യങ്ങളെ ആ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നു, ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കും, നമ്മുടെ ആവശ്യങ്ങളെ എല്ലാം വെക്കും. പക്ഷെ ഇവിടെ കഴിഞ്ഞ രാത്രികാലം മൊത്തം ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തു, ഒത്തിരി ലേബർ ചെയ്തു, പക്ഷെ ഹി ഡിഡ് നോട്ട് ഗെറ്റ് എനി സിംഗിൾ ഫിഷ്. ഒരു മീൻ പോലും കിട്ടാത്ത ആ നിരാശനായ വ്യക്തി യേശു ബോട്ട് ചോദിച്ചപ്പോഴത്തേക്ക് ആ ബോട്ടിനെ, ശൂന്യമായി ഇരുന്ന ആ ബോട്ടിനെ യേശുവിന് ഒരു പ്ലാറ്റ്ഫോമായി സുവിശേഷത്തിന് വേണ്ടി കൊടുക്കാൻ ഇടയായി. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. അതിന്റെ ഫോർവേഡ് നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ സാധിക്കും. പ്രൈസ് ദ ലോർഡ്. യേശു മിണ്ടാതിരുന്നു, ഈ പത്രോസിനെ വാച്ച് ചെയ്യുവാനായിരുന്നു. പത്രോസ് ഇവന്റെ മനോഭാവം എന്തോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുവാന്ന്. ഏതാ എന്നെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് എന്റെ ബോട്ട് ഈ മീനെയും കൊണ്ട് ഇഫ് യു ഫിൽ മൈ ബോട്ട് വിത്ത് ഫിഷ് ദെൻ ഐ വിൽ ഗീവ് മൈ ദിസ് ബോട്ട് ആസ് എ പ്ലാറ്റ്ഫോം ഫോർ പ്രീച്ചിങ് ദ ഗോസ്പൽ. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ചർച്ച് വരുന്ന ഒരാളാണ്, ഒരു ഏകദേശം ഒരു വർഷമായി അദ്ദേഹത്തിന്റെ വൈഫ് ഷി വാസ് കാരിങ് സഡൻലി ഒരു ദിവസം ഇങ്ങനൊക്കെ ഇതായി, മിസ്കാരേജ് ആയിപ്പോയി. അദ്ദേഹം പറയുക, ഞാൻ ദൈവസന്നിധിയിൽ ഒരു തീരുമാനം എടുത്തായിരുന്നു, ഞാൻ ദൈവവേലയൊക്കെ ചെയ്യാമെന്ന്, ഇനി ഞാൻ ചെയ്യത്തൊന്നുമില്ല, ഞാൻ ചെയ്യത്തില്ല. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹത്തെ പോയി കൗൺസിൽ ചെയ്യാൻ ഇടയായി. ഞാൻ പറഞ്ഞു, ദൈവത്തിന് ഒരു നഷ്ടം ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ദൈവത്തെ സെർവ് ചെയ്തില്ലേ, ദൈവത്തിന് ഒരു നഷ്ടം ഉണ്ടാകാൻ പോകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹി ക്യാൻ പ്രൈസ് ദി ലോർഡ്. ദൈവജനത്തിൽ നിങ്ങൾ മിണ്ടാതിരുന്നാൽ എന്തുവാ ഈ കല്ലുകള് ആർപ്പിടുമെന്ന് പറഞ്ഞ്. പ്രൈസ് ദി ലോർഡ്. ഒരാൾ സുവിശേഷ വേല ചെയ്തില്ലേ, പ്രൈസ് ദി ലോർഡ്, ദൈവം 10 പേരെ മറ്റ് ആൾക്കാരെ, നിങ്ങൾ ആരാധിച്ചില്ലേ, ദൈവം മറ്റാൾക്കാരെ ഇത് ചെയ്യും. ബട്ട് ഹി ഗീവ്സ് യു ഓപ്പർച്യൂണിറ്റീസ്. ഓ അവസരം ദേത്താ ഹെ, മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ ദൈവം അവസരം തരും മറ്റുള്ളവരോട് സുവിശേഷം പറയാൻ, കർത്താവിന് വേണ്ടി ചെയ്യാൻ വേണ്ടി. നമ്മൾ ആ അവസരങ്ങൾ ഉപയോഗിക്കാത്തപ്പം മറ്റ് ഉള്ളവരെ ആ അവസരത്തെ ഉപയോഗിക്കും. ആ സമയത്ത് നമുക്ക് വിഷമം തോന്നും, അവരെ ദൈവം എങ്ങനെ അനുഗ്രഹിച്ചത്. ഒരു പക്ഷേ നിങ്ങളുടെ ചർച്ചിൽ ചെറിയൊരു റോള് ചെയ്യാൻ വേണ്ടി അന്നായിരിക്കും, പക്ഷെ ആ റോള് നമ്മൾ റിജക്ട് ചെയ്യുമ്പോഴത്തേക്ക് മറ്റുള്ളവര് അതിനെ പോസിറ്റീവായി ഇട്ടെടുത്ത് അത് ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമുക്ക് നാളെ വിഷമം തോന്നും, ഞാൻ പറയട്ടെ. പ്രിസലോ. പക്ഷെ പത്രോസിന് കിട്ടിയ അവസരം, പത്രോസ് അവന്റെ ജീവിതത്തിൽ അഭിമുഖിക്കുന്ന ആ ഫെയിലിയേഴ്സ് ഒന്നും പ്രസന്റ് ചെയ്തില്ല. ദൈവം ഇങ്ങനെ, യേശു ഇങ്ങനെ അവന്റെ മനോഭാവം ചെക്ക് ചെയ്യുവാന്ന്. പക്ഷെ അതിന്റെ ശേഷം പ്രസംഗിച്ചൊക്കെ കഴിഞ്ഞ് യേശു പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഗോയിങ് ടു ഡീപ്പ്, ആഴത്തിലേക്ക് പോകാൻ പറഞ്ഞു. അന്നാരം ആ പത്രോസ് പറയുന്നത്, കഴിഞ്ഞ രാത്രികാലം മൊത്തം ഞാൻ മീൻ പിടിച്ചു, അന്നാരം ആ ഫെയിലിയറിനെ കുറിച്ച് പറയുന്നത്, പക്ഷെ എനിക്ക് ഒന്നും ലഭിച്ചില്ല. ഹല്ലേലൂയ. പല പ്രാവശ്യം നമ്മൾ ദൈവസന്നിധി ഇരിക്കുമ്പോൾ ആദ്യമേ ഫെയിലിയറിനാണ് തുടങ്ങുന്നത്. ദൈവമേ ഇതിനെന്തെങ്കിലും, പിന്നെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും ഇതിനെന്തെങ്കിലും വഴിയുണ്ടോ, പ്രിസോ ബുദ്ധിപരമായിട്ട് ചിന്തിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഇരിക്കും. പക്ഷേ പ്രിസോ, ഹി ഗീവ് കംപ്ലീറ്റ് കൺട്രോൾ ടു ജീസസ്. പ്രിസലോ, ഞാൻ ഫെയിലിയറാ, എന്റെ ബോട്ടിൽ ഒന്നുമില്ല, ഇന്ന് ഞാൻ ഒരുപക്ഷെ വീട്ടിൽ മടങ്ങിപ്പോകുമ്പോൾ എന്റെ കുഞ്ഞുങ്ങൾക്ക് എന്തോ കൊടുക്കണം, എന്റെ ഭാര്യയ്ക്ക് എന്തോ കൊടുക്കണം, പ്രിസലോ അവരുടെ ഫുഡിന്റെ കാര്യങ്ങള്, പക്ഷെ അതൊന്നും ചിന്തിക്കാതെ എന്തോ ചെയ്തു പത്രോസ്. പ്രിസലോ ആ ബോട്ടിനെ കൊടുത്തപ്പോഴത്തേക്ക് യേശു പ്രിസലോ, നമ്മളെ ദൈവരാജ്യത്തിന് പ്രിഫറൻസ് കൊടുക്കുമ്പം ദൈവം നമ്മുടെ ആവശ്യത്തിനും പ്രിഫറൻസ് കൊടുക്കും. ഹല്ലേലൂയ. ദൈവം പ്രിസലോ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നമ്മള് ഇഫ് യു റീഡ് ഫോർവേഡ് നമുക്ക് കാണാൻ സാധിക്കും അവിടെ അവര് വല വീശാൻ ഇടയായി. റീഡ് ചാപ്റ്റർ 6. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു, വല കീറാറായി. അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്നു സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു. കേൾക്കണേ, ഇവിടെ പത്രോസ് ബോട്ട് കൊടുത്തപ്പോഴത്തേക്ക് ആ അനുഗ്രഹം,
ആ അനുഗ്രഹം പത്രോസിന് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്കും ആ തീരുമാനം ആ ഒരു കമ്മിറ്റ്മെന്റ് അനുഗ്രഹത്തിന് കാരണമായി തീർന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാ നമ്മൾ കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ ദൈവം നമ്മൾ മുഖാന്തരം നമ്മുടെ കുടുംബത്തിൽ, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ ഓഫീസിൽ പ്രവർത്തിക്കാൻ ഇടയാകും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വിശ്വാസത്തിൽ തന്നെ വന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഞാൻ ഇന്ന് ചോദിക്കുക, പാസ്റ്ററെ നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെ വിശ്വാസത്തിലുണ്ട്? എൻ്റെ പേരൻസ്, എൻ്റെ പെങ്ങൾ വിശ്വാസത്തില്ല. അതുപോലെ പ്രൈസ് ദി ലോർഡ്, എൻ്റെ രണ്ട് മാവിമാര് അവര് വിശ്വാസത്തില്ല. അന്ന് പല ആൾക്കാർ പറഞ്ഞു, ഓ എൻ്റെ ഫാദറിനോട് പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, ഓ മർത്തോമായിലെ ഒരു അച്ഛനാക്കിയാൽ നമുക്ക് പറയാമായിരുന്നു, പ്രൈസ് ദി ലോർഡ്, ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു അച്ഛൻ ഉണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്, അതൊക്കെ അന്ന് അനേകർ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ വിരോധമായി നിന്ന് സംസാരിച്ചു. പക്ഷെ പറയട്ടെ, ഇന്ന് അവർക്ക് ഒരു പ്രെയർ റിക്വസ്റ്റ് ഉണ്ട്, ആദ്യം എന്നോട് ഷെയർ ചെയ്യുന്നു. ഹല്ലേലൂയ. അതില് പ്രൈസ് ദി ലോർഡ്, എൻ്റെ മാവി കുടുംബം അവരെല്ലാവരും വിശ്വാസത്തിൽ വന്നു. അതില് എൻ്റെ മാവിയുടെ മോന് ഇന്നൊരു പാസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മൾ ഒരു തീരുമാനം എടുക്കുമ്പോഴത്തേക്ക് നമുക്കറിയത്തില്ല, ആ തീരുമാനം മുഖാന്തരം നമ്മുടെ കുടുംബത്തില് അല്ലെ, നമ്മളെ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളില് എത്ര പേരാ അതിന്റെ അനുഗ്രഹം പ്രാപിക്കാൻ പോകുന്നത് നമുക്ക് പല പ്രാവശ്യം ഇപ്പം മനസ്സിലാകത്തില്ല. ബട്ട് പ്രൈസ് ദി ലോർഡ്, ഇൻ ദ കമ്മിങ് ഡേയ്സ് ഓർ ഇൻ ദ ലേറ്റർ ഡേയ്സ് യു വിൽ കം ടു നോ അബൌട്ട് ഇറ്റ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ ആ പത്രോസ് ബോട്ട് കൊടുത്തപ്പോഴത്തേക്ക് അവരുടെ കോവർക്കേഴ്സ് അല്ലെ കൂടെ ആയിരുന്ന മറ്റ് ബോട്ട് എന്തുവാ ഐ മീൻ കൊണ്ട് നിറയാനിടയായി. പക്ഷെ ഈ ഒരു അത്ഭുതം കണ്ടപ്പോഴത്തേക്ക് പത്രോസ് ദൈവസന്നിധി വീണു. എന്തോ പറഞ്ഞു, ഐ എം എ സിനർ, ഞാനൊരു പാപിയായ വ്യക്തിയാ ദൈവമേ. പ്രൈസ് ദി ലോർഡ്. എനിക്ക് യോഗ്യതയില്ല അല്ലെ. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു അത്ഭുതത്തെ ചെയ്യുമ്പോൾ, ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വഭാവത്തിൽ അതിൻ്റെ ഒരു വലിയ വ്യത്യാസം വരണം. അത് നമ്മുടെ ആരാധനയിൽ, ദൈവത്തെ ആരാധിക്കുന്ന ആരാധനയിൽ, ഇഫ് വി ആർ റിയലി ബ്ലെസ്ഡ്. നമ്മൾ ജെന്റിൽമാൻ ലുക്കൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അല്ലെ. ഒരാൾ ഓഫീസിൽ പോവുക, ഓഫീസിൽ പോകുമ്പോൾ ഇന്നൊക്കെ ചെയ്ത് ടൈ ഒക്കെ കെട്ടി, നിങ്ങളുടെ കൺട്രിയിലൊക്കെ അതിനെക്കാട്ടി ഒരു നമ്മൾ പറയും ജെന്റിൽമാൻ ലുക്ക്. പക്ഷെ ദൈവസന്നിധിയിൽ ജെന്റിൽമാൻ ലുക്ക് ഏതിനാണെന്നറിയോ? ദൈവസന്നിധി വന്ന് പ്രൈസ് ദി ലോർഡ് ഒരു പ്രാന്തനെ പോലെ ദാവീദ് ആരാധിച്ചു. ദൈവം അവരെ കണ്ട പറയുന്നത്, യെസ് ഹീസ് എ സ്പിരിച്വൽ ജെന്റിൽമാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്ലാതെ എന്റെ ഷർട്ടിനോ എന്റെ പ്രൈസ് ദി ലോർഡ് ഒരു സ്ട്രിംഗ് ആകരുത്, ഒന്നും പറ്റരുതെന്ന് പ്രൈസ് ദി ലോർഡ് നമ്മൾ പറയും. ആ ഹീസ് എ ജെന്റിൽമാൻ. പക്ഷെ ദൈവം എങ്ങനെയാ നോക്കുന്നത് നമ്മൾ മനസ്സിലാകണം. ഹല്ലേലൂയ. ദൈവം നമ്മുടെ ജീവിതത്തെ എന്തെങ്കിലും അത്ഭുതത്തെ ചെയ്തിട്ടുണ്ട്, അത് ആരാധനയിൽ വെളിപ്പെടും. ഹല്ലേലൂയ. അന്നേരം പത്രോസിനെ ദൈവം അനുഗ്രഹിച്ചു അല്ലെ, അനുഗ്രഹിച്ചു. ദൈവം ആരാണ് മനസ്സിലാക്കി ആയി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അവര് തീരത്ത് എത്തി. അത് 11-ാമത്തെ വാക്യത്തിൽ പോകും. വെച്ചു പിന്നെ അവർ പടകുകളെ അരയ്ക്ക് അടുപ്പിച്ചിട്ടു സകലവും വിട്ട് അവനെ അനുഗമിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവം അനുഗ്രഹിച്ചു. ഒരു ശൂന്യമായ ഒരു ബോട്ടാ പത്രോസ് യേശുവിന് കൊടുത്തത്. പക്ഷെ മടങ്ങിയപ്പോഴത്തേക്ക് എങ്ങനെയാ മടങ്ങിയേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവം അനുഗ്രഹിച്ചു പത്രോസിനെ അല്ലെ. പത്രോസിനെ ദൈവം അനുഗ്രഹിച്ചപ്പോഴത്തേക്ക് ആ അനുഗ്രഹങ്ങളുടെ പുറകിലല്ല പത്രോസ് പോയത്. പക്ഷെ എന്തുവാ, ഇതെല്ലാം വിട്ടിട്ട് എവിടെ പോയി? യേശുവിന്റെ പുറകെ പോയി. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവിന്റെ പുറകെ പോയി. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി, ഈ ഒരു ഫെയിലിയർ എൻ്റെ ജീവിതത്തിൽ ദൈവത്തെ കാണാനും ആ ഒരു ന്യൂ എക്സ്പീരിയൻസ് അനുഭവിക്കാനും ഇടയായെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. പ്രൈസ് ദി ലോർഡ്. ഞാൻ ദൈവത്തിന് വേണ്ടി നിന്നപ്പോഴത്തേക്ക് ദൈവം എനിക്ക് വേണ്ടി നിന്നെന്ന് പറയാൻ ഇടയായി. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിന് വേണ്ടി നിൽക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമുക്ക് വേണ്ടി നിൽക്കും. പ്രൈസ് ദി ലോർഡ്. അന്ന് രാത്രിയിൽ ഒരു വലിയ എന്തുവാ മീൻകൂട്ടമൊക്കെ കിട്ടിയായിരുന്നേൽ ഒരു പക്ഷെ പത്രോസ് ആ ബോട്ട് യേശുവിന് ഒരിക്കലും കൊടുക്കത്തില്ലായിരുന്നു. ആ ഫെയിലിയർ ആയതിന്റെ കാരണം എന്തുവാ, അവന് നിരാശയുണ്ടാ, ഞാൻ ഈ എന്തുവാ എം ടി ഹാൻഡ് ആയിട്ട് ഞാൻ എങ്ങനാ എൻ്റെ വീട്ടിലോട്ട് പോകുന്ന ആ ഒരു ചിന്ത ഒരു പക്ഷേ അദ്ദേഹത്തെ ഭരിച്ചു കാണും. പക്ഷേ പ്രൈസ് ദി ലോർഡ്, ആ ഫെയിലിയർ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അനുഗ്രഹത്തിന്റെ ഒരു പ്രൈസ് ദി ലോർഡ് ഒരു സോഴ്സ് ആയി ദൈവം മാറ്റി. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിലും യു മേ ബി എ ഫെയിലിയർ ടുഡേ, ബട്ട് ഗോഡ് ക്യാൻ യൂസ് യുവർ ഫെയിലിയർ ടു ബി എ ബ്ലെസ്സിങ് ടു യു ആൻഡ് യുവർ ഫാമിലി. ഹല്ലേലൂയ. നിന്റെ ഫെയിലിയറിനെ, നിന്റെ പ്രൈസ് ദി ലോർഡ് തോൽവിയെ ദൈവം ഒരു അനുഗ്രഹത്തിന് കാരണമാക്കാൻ പ്രൈസ് ദി ലോർഡ് ഓക്കും. പക്ഷെ നീ ദൈവത്തിന് വേണ്ടി നിൽക്കണം. മറ്റൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സാമുവേൽ. വെൻ വി റീഡ് ഫസ്റ്റ് സാമുവേൽ നമുക്ക് കാണാൻ സാധിക്കും. ഫസ്റ്റ് സാമുവേൽ ചാപ്റ്റർ 1 നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ സാധിക്കും, അവിടെ ഒരു എൽക്കാന എന്ന് പറഞ്ഞ ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തിന് രണ്ട് ഭാര്യമാര്, ഒന്ന് പെനീന, രണ്ടാമത്തെ ആള് ഹന്ന. പ്രൈസ് ദി ലോർഡ്. പെനീനയ്ക്ക് മക്കളുണ്ട്, പക്ഷെ ഹന്നയ്ക്കില്ല. അതിന്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ചെളുപ്പം. പ്രൈസ് ദി ലോർഡ്. യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നതിനാൽ അവളുടെ പ്രതിയോഗി ആയവളെ ആരാ? പ്രൈസ് ദി ലോർഡ്. അവൾ
അവളുടെ ഗർഭം അടച്ചിരുന്നതിനാൽ അവളുടെ പ്രതിയോഗി ആയിരുന്നവളെ വ്യസനിപ്പിപ്പാൻ തക്കവണ്ണം വളരെ നമുക്ക് ആറാമത്തെ വാക്യത്തിൽ വായിക്കാൻ സാധിക്കും. And God has closed the womb of praise the Lord Hannah. ദൈവം എന്തോ ചെയ്തു, ദൈവം ക്ലോസ് ചെയ്തു, ദൈവം ക്ലോസ് ചെയ്തു. ഇപ്പൊ ഇന്നത്തെ ഇതാ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു 10 ദിവസം കൂടി ഉപവസിക്കാമെന്ന് പറയും അല്ലെ. പ്രവാചകൻ ഒരു ഭയങ്കര പോരാട്ടം കാണുന്നുണ്ട്, പല തടസ്സങ്ങളുണ്ടെന്ന് പറയും. പക്ഷേ ദൈവം അവിടെ ക്ലോസ് ചെയ്ത്, ദൈവം ആ പത്രോസിന്റെ ജീവിതത്തിൽ ആ ഫെയിലിയറിനെ പ്രൈസ് ദി ലോർഡ് അനുവദിച്ചത്. ഇവിടെ ഹന്നയുടെ ജീവിതത്തിലും ദൈവം ആ ക്ലോസ് ചെയ്ത്, ദൈവം അങ്ങനെ ചെയ്യുമോ, ക്ലോസ് ചെയ്യുമോ? നമ്മൾ പാടാ, യേശു ഒരു വാതൽ തുറന്നാൽ അല്ലെ, തുറക്കുന്ന ദൈവമല്ല. പക്ഷെ നമ്മൾ അതുപോലെ പാടും, ദൈവം ഒരു വാതൽ എന്തുവാ അടച്ചാൽ, അത് അടയ്ക്കുന്നത് നമ്മുടെ നന്മയ്ക്കാണ്. നമ്മൾ മനസ്സിലാക്കണം, വർഷങ്ങളെ കുഞ്ഞുങ്ങളില്ലായിരുന്നു, വർഷങ്ങളെ കുഞ്ഞുങ്ങളില്ലായിരുന്നു, ഒത്തിരി നീറി പ്രിസലോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, പക്ഷെ ഉത്തരം കിട്ടിയില്ല. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ഉത്തരം കിട്ടിയില്ല. പക്ഷെ ഒരു ദിവസം ഒരു വെളിപ്പാട് ഹന്നായിക്ക് ഉണ്ടായി. എന്തോ ഇതെന്നറിയോ, ദൈവസന്നിധി പോയി പോയി പ്രാർത്ഥിച്ചു, ദൈവമേ ഒരു ആൺ പൈതലിനെ തരുവാണെങ്കിൽ അതിനെ ദൈവ വേലയ്ക്ക് കൊടുത്തേക്കാം. ദൈവം പറഞ്ഞു, ഈ ഒരു ലൈനിന് വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. നീ പ്രാർത്ഥിച്ചു, വർഷങ്ങൾ പ്രാർത്ഥിച്ചു, പക്ഷെ ഈ ഒരു കമ്മിറ്റ്മെന്റിന് വേണ്ടിയാ പ്രിസലോ, ഈ ഒരു നേർച്ചയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന നിന്നെ നാവിക്കൂടെ പോസിറ്റീവ് ആയിട്ടുള്ള, ഞാൻ ആഗ്രഹിക്കുന്ന എന്റെ ഹിതപ്രകാരം ഒരു പ്രാർത്ഥന. ഹല്ലേലൂയ. കാരണം എന്താ, നമുക്കറിയാം ഏലി പുരോഹിതൻ അവിടെ ശുശ്രൂഷിച്ചോണ്ടിരുന്നത്, മിനിസ്റ്റർ ചെയ്തുകൊണ്ടിരുന്നത്, അദ്ദേഹത്തിന്റെ ശേഷം എന്തുവാ ഹൊപ്നി പിൻഹാസ് മക്കളാ മിനിസ്റ്റർ ചെയ്യേണ്ടിയെ. പക്ഷേ അവരുടെ ജീവിതം നമുക്കറിയാം അല്ലെ. എന്നാലും ദൈവം തേടിക്കൊണ്ടിരുന്നു, ആഫ്റ്റർ ഏലി ഹു വിൽ ബി മിനിസ്റ്ററിങ് മീ. ഹല്ലേലൂയ. ഏലിയുടെ ശേഷം ദൈവം നോക്കിയപ്പോഴത്തേക്ക് പ്രിസലോ ഹന്ന സ്ത്രീയെ കണ്ടു. പ്രിസലോ ഹന്നയുടെ തീരുമാനത്തിന് വേണ്ടി ദൈവം വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. ആൻഡ് ഗോഡ് ക്ലോസ് ദ വൂംബ് ഓഫ് പ്രിസലോ ഹന്ന. ഹല്ലേലൂയ. ദൈവം പ്രിസലോ അവളെ ഒരു ദിവസം ദൈവസന്നിധി ചെന്ന് തീരുമാനം എടുത്തപ്പോഴത്തേക്ക് ദൈവം പറഞ്ഞു യെസ്. അതിന്റെ ശേഷം നമുക്ക് വായിക്കാൻ കഴിയും അതിന്റെ 20-ാമത്തെ വാക്യം. ജല്ദി പോ. ഒരാണ്ടു കഴിഞ്ഞിട്ട് ഹന്ന ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. ഞാൻ അവനെ യഹോവയോട് അപേക്ഷിച്ചു വാങ്ങിയെന്നു പറഞ്ഞ് അവന് ഷമുവേൽ എന്ന് പേരിട്ടു. പ്രൈസ് ദി ലോർഡ്. ദൈവം അനുഗ്രഹിച്ചു, ഒരു ആൺപൈതലിനെ കൊടുത്തു, ഷമുവേൽ. ഇറ്റ് മീൻസ് ഗോഡ് ഹിയേഴ്സ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ചോദിച്ചു, ദൈവം തന്നു അല്ലെ, ദൈവം തന്നു. അത് കഴിഞ്ഞ എന്തുവാ, ആരാധനയും ഇല്ല, പ്രാർത്ഥനയും ഇല്ല, സമയമില്ല. ഷമുവേലിനെ എങ്ങനെ എടുത്തുകൊണ്ട് അങ്ങനെ നടക്കുക അല്ലെ, സമയമില്ല. ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. ഞാൻ പറയട്ടെ, എൻ്റെ വൈഫ് പ്രഗ്നൻസി ആഫ്റ്റർ ഡെലിവറി 1 മാസമായില്ല. അന്ന് തുടങ്ങി ഞങ്ങൾ താമസിക്കുന്ന ഈ വീട്ടിൽ, ഞങ്ങൾ റെന്റഡ് റൂമിലാണ് താമസിക്കുന്നത്. ഇവിടുന്ന് സ്റ്റെയർ കേസ് കയറി പോകണം. പ്രൈസ് ദി ലോർഡ്. ഒരു ദൈവാസനം എന്നെ വിളിച്ചു ചോദിച്ചു, ഫേസ്ബുക്ക് ലൈവ് ചെയ്യാമോ പാസ്റ്ററെ, പാസ്റ്ററും സിസ്റ്ററും കൂടെ പാടി ചെയ്യാമോ? ഞാൻ പറഞ്ഞു, ഡെലിവറി കഴിഞ്ഞേ ഉള്ളൂ, 2-ാമത്തെ ആഴ്ചയായുള്ളൂ. ഞാൻ പറഞ്ഞു, പാസ്റ്ററെ ഞങ്ങൾ രണ്ടുപേരും ചെയ്യാമെന്ന് പറഞ്ഞു. ഇവിടുന്ന് എൻ്റെ വൈഫ് പ്രൈസ് ദി ലോർഡ് എന്നും ഈ കുഞ്ഞുങ്ങളെ വിട്ട് അന്ന് പ്രൈസ് ദി ലോർഡ് ഞങ്ങളുടെ മദർ ഇൻ ലോ ഉണ്ട്, ഞങ്ങൾ പോയി പ്രിസലോ അന്ന് തുടങ്ങി. മീറ്റിങ്ങുകളുണ്ട് കുഞ്ഞുങ്ങളുടെ കാരണം, ഒരിക്കലും മീറ്റിംഗ് നമ്മുടെ ഇതായി പോകരുത്. ഹല്ലേലൂയ. ദൈവം അനുഗ്രഹിച്ചത്, ദൈവം അനുഗ്രഹിച്ചത് പ്രിസലോ, ദൈവം അനുഗ്രഹിച്ചത്. ഹല്ലേലൂയ. അത് നമുക്ക് എപ്പോഴും മനസ്സിലാകണം, ദൈവം നമ്മളെ അനുഗ്രഹിച്ചിട്ടുണ്ടേല്, അനുഗ്രഹിച്ച ദൈവത്തെ ഒരിക്കൽ നമ്മൾ മറന്നു പോകരുത്. പ്രിസലോ അവിടെ നമുക്ക് വായിക്കാൻ കഴിയും, ആ കുഞ്ഞിനെ അങ്ങ് കളിപ്പിച്ചുകൊണ്ടിരുന്നില്ല. അതിന്റെ 24-ാമത്തെ വാക്യം വായിക്കുമ്പോഴത്തേക്ക് ദൈവസന്നിധിയിൽ, 24-ാമത്തെ വാക്യം വായിച്ചു. അവന് മുലകുടി മാറിയ ശേഷം അവൾ 3 വയസ്സ് പ്രായമുള്ള ഒരു കാളയും ഒരു പറ പ്രാവും ഒരു തുരുത്തി വീഞ്ഞുമായി അവനെ ഷീലോവിൽ യഹോവയുടെ ആലയത്തിലേക്ക് കൊണ്ടുചെന്നു. ഓക്കെ, 3 വയസ്സായി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവന്നായിരുന്നു. എന്തുവാ, നഴ്സറി വിടാൻ വേണ്ടിയല്ല വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന, പ്ലേ സ്കൂളിൽ വെയിറ്റ്. നമ്മളൊക്കെ പ്ലേ സ്കൂളിലൊക്കെ വിട്ടിട്ട് നമുക്ക് ഭയങ്കര വിഷമം, ദൈവമേ ആ കുഞ്ഞ് 3 വർഷം എൻ്റെ കൂടെ ആണെന്ന്, ആ 2 മണിക്കൂർ എങ്ങനെ പോയി അവിടെ ഇരിക്കുമെന്ന്. പക്ഷെ ദേവാലയത്തിൽ കൊണ്ടുപോയി വിട്ടു കൊടുത്തു. പ്രിസലോൺ പത്രോസ് എല്ലാം വിട്ടിട്ട് ദൈവത്തിന്റെ പുറകെ പോയി. ഇത് ദൈവം അനുഗ്രഹിച്ച, ദൈവം എന്നെ നിന്നകളെ മാറ്റിയല്ലോ. ആ ദൈവസന്നിധിയിലെ പൂർണ്ണമായി എന്തുവാ ആ കുഞ്ഞിനെ സമർപ്പിച്ച് എന്തോ ചെയ്തു, കൊടുത്തിട്ടെന്തോ ചെയ്തു. പ്രിസലോൺ ഓ, ഇനിയും എന്തോ നമ്മൾ പറയാം, എന്തോ ദൈവമാ അല്ലെ, എന്തോ ദൈവമാ. കുഞ്ഞുങ്ങൾ ഇല്ലായിരുന്നു ആ സമയത്ത്, ദൈവം ഒരു കുഞ്ഞിനെ കൊടുത്തു. ആ കുഞ്ഞിനെയും എന്തോ ചെയ്തു, ആ കുഞ്ഞിനെയും
തിരിച്ചു വാങ്ങി. എന്താ വൈദക്ക് അല്ലേ? പക്ഷേ നമുക്ക് വായിക്കാൻ കഴിയും. അതിന്റെ 2:21 വായിച്ച്, അവൾ ഗർഭം ധരിച്ച് 3 പുത്രന്മാരെയും 2 പുത്രിമാരെയും പ്രസവിച്ചു. പ്രൈസ് ദി ലോർഡ്. ഒന്ന് ദൈവത്തോട് ചോദിച്ചു എടിച്ചപ്പോഴത്തേക്ക് എന്തുവാ, ദൈവം ആ തന്നത് അല്ലേ? പ്രൈസ് ദി ലോർഡ്. അവൻ ആർക്കും കടക്കാരനല്ല. ഹാലലൂയ. ഈസ് നോട്ട് എ ഡെപ്റ്റർ ടു എനിവൺ. ഹാലലൂയ. ആ ഒന്ന് പ്രാർത്ഥിച്ച് പ്രാപിച്ചത് ദൈവത്തിന് ഉള്ളതാന്ന് മനസ്സിലായപ്പോഴത്തേക്ക് ദൈവം പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, ഇവിടെ മനോഭാവം മാറിയിട്ടുണ്ട്. ഞാൻ ഇവളെ അനുഗ്രഹിച്ചില്ലേ, ആരെ അനുഗ്രഹിക്കും? പ്രൈസ് ദി ലോർഡ്. 1 കൊടുത്തപ്പോഴത്തേക്ക് 5 ദൈവം കൊടുത്തു. ഹാലലൂയ. പ്രൈസ് ദി ലോർഡ്. ഇഫ് യു ആർ അവൈലബിൾ for God, that God is also available for you. നീ ദൈവത്തിന് വേണ്ടി നിൽക്കുവാണെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി നിൽക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി നീ നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധിയിൽ ഒരു തീരുമാനം എടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പല കാര്യങ്ങൾ, ഞാൻ ദൈവത്തെ അറിയും, ദൈവം എന്നെ അനുഗ്രഹിച്ചു, പക്ഷെ ഞാൻ മുഖാന്തരം അനേകർ ഈ ദൈവത്തെ അറിയുന്നുണ്ടോ? ലെറ്റ് അസ് ക്ലോസ് അവർ ഐസ്. ലെറ്റ് അസ് ക്ലോസ് അവർ ഐസ് ഫോർ എ മൊമെന്റ്. പ്രൈസ് ദി ലോർഡ്. ഒന്ന്, ഈ കേൾക്കുന്ന വചനത്തിന്റെ മുമ്പിൽ തന്നെ നമ്മളെ തന്നെ, പ്രൈസ് ദി ലോർഡ്, നമ്മളെ തന്നെ ഒന്ന് ജഡ്ജ് ചെയ്ത്, നമ്മളെ തന്നെ, പ്രൈസ് ദി ലോർഡ്, ഒന്ന് ചെക്ക് ചെയ്തേ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ദൈവത്തിന് പ്രാപിക്കാൻ വേണ്ടി മാത്രമാണ് ഇരിക്കുന്നത്, അതോ ദൈവത്തിന് വേണ്ടി ഞാൻ കൊടുക്കുന്നുണ്ടോ? പ്രൈസ് ദി, എന്റെ ദൈവം മുഖാ, ഞാൻ മുഖാന്തരം എന്റെ ദൈവത്തിന് എന്റെ കയ്യിൽ ലാഭം ഉണ്ടാകുന്നുണ്ടോ? പ്രൈസ്, ആം ഐ ബിക്കം എ പ്രോഫിറ്റ് ടു ദ കിങ്ഡം ഓഫ് ഗോഡ് ആൻഡ് ഫോർ ഗോഡ്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നൊരു തീരുമാനം എടുക്കണം. ചില തീരുമാനങ്ങൾ നമ്മൾ എടുക്കാൻ റെഡി ആണെങ്കിൽ ഞാൻ പറയട്ടെ, ദൈവം പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ പറയും, ഓ പാസ്റ്ററെ എനിക്ക് ഒന്നുമില്ല, അല്ലെ എന്റെ അവസ്ഥകൾ ഇങ്ങനെ, അല്ലെ പത്രോസിന് ഉള്ളായിരുന്ന എന്തുവാ, ഒരു ഉണങ്ങിയ ഒരു മീൻ പോലും ഇല്ലാത്ത ഖാലി ബോട്ടിനെ, എംപ്റ്റി ബോട്ടാ കൊടുത്ത്, പക്ഷെ ദൈവം നിറച്ചോ? പ്രൈസ് ദി ലോർഡ്. അല്ലെ അന്നയ്ക്കുള്ളായിരുന്ന എന്തുവാ, ഒരു പ്രൈസ് ദി ലോർഡ്, ഡ്രൈ അല്ലെ ഉണങ്ങിയ ഒരു ഗർഭമാണായിരുന്നു, പക്ഷെ ദൈവം അനുഗ്രഹിച്ചപ്പോഴത്തേക്ക് ആ പ്രൈസ് ദി ലോർഡ്, അനേക നാളുകൾ കുഞ്ഞുങ്ങളില്ലായിരുന്നു, പക്ഷെ 5 ഇറ്റ് മീൻസ് ഇൻക്ലൂഡിങ് ഷമുവേൽ, 6 ദൈവം കൊടുത്തു. ഹല്ലേലൂയ. ചില തീരുമാനങ്ങൾ എടുക്ക. ഈ ഉപവാസ പ്രാർത്ഥന ചില തീരുമാനങ്ങൾ എടുക്ക്. നിങ്ങളുടെ തീരുമാനത്തിന്റെ മധ്യത്തെ പ്രവർത്തിക്കുന്ന ദൈവമാ. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചാ പോരാ, ഞാൻ ദൈവത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പറയും, ദൈവത്തിന് ആവശ്യമുണ്ടോ? ദൈവം, ആ ദൈവം സർവശക്തനായ ദൈവമല്ലയോ? ദൈവത്തിന് ആവശ്യമൊന്നും ഇല്ലല്ലോ. നമ്മൾ ദൈവവചനത്തിൽ വായിക്കുമ്പോഴത്തേക്ക് ദൈവം, ഹീ ഈസ് ഇൻ സീക്ക്. പ്രൈസ് ദി ലോർഡ്. ദൈവം തേടിക്കൊണ്ടിരിക്കും. ആരാ? സത്യ ആരാധകരെ തേടിക്കൊണ്ടിരിക്കുക. ഹീ ഈസ് സീക്കിംഗ് ട്രൂ വർഷിപ്പേഴ്സ്. ദൈവമേ ആത്മാവിലും സത്യത്തിലും ഞാൻ ആരാധിച്ചോളാമെന്ന് പറയാമോ? പ്രൈസ് ദി ലോർഡ്. യെശയ്യാവിന്റെ പുസ്തകം 6 നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് നമുക്ക് കഴിയും, ഹീ ഈസ് സെർച്ചിങ് ഹൂ വിൽ ഗോ ഫോർ മീ. ആര് എനിക്ക് വേണ്ടി പോകും? പറയാമോ? ദൈവമേ എന്റെ ഓഫീസിൽ, ദൈവം എന്നെ ആക്കി വെച്ചേക്കുന്ന ആ മേഖലകളിൽ, എന്നെ ആക്കി വെച്ചേക്കുന്ന ആ കുടുംബത്തിൽ ഞാൻ സുവിശേഷം മറ്റുള്ളവരോട് പറയും. പ്രൈസ് ദി ലോർഡ്. എസെക്കിയേൽ ചാപ്റ്റർ 22 വായിക്കുമ്പോഴത്തേക്ക് ഹൂ വിൽ സ്റ്റാൻഡ് ഇൻ ദ ഗ്യാപ്പ് ആൻഡ് പ്രേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ ജനത്തിന് വേണ്ടി ആര് പ്രാർത്ഥിക്കും? യെർമിയാവ് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കും, കരഞ്ഞു പ്രാർത്ഥിക്കും. വീപ്പിംഗ് പ്രോഫറ്റ്, പ്രോഫറ്റ് ഓഫ് ടിയേഴ്സ് പറഞ്ഞ കാര്യം എന്തുവാ? പ്രൈസ് ദി ലോർഡ്. ഐ വിൽ, ഹല്ലേലൂയ, ഐ വിൽ പ്രേ ഫോർ മൈ പീപ്പിൾ. പ്രൈസ് ദി ലോർഡ്. യെർമിയാ ചാപ്റ്റർ 9. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി. പ്രൈസ് ദി ലോർഡ്. ആര് പറയും ഞാൻ ദൈവത്തിന് വേണ്ടി നിൽക്കുമെന്ന്? നമുക്കറിയാം, ബാൾട്ടർ സിസ്റ്റം, അനേക വർഷങ്ങൾ മുമ്പേ ബാൾട്ടർ സിസ്റ്റം ഉണ്ടായിരുന്നു അല്ലേ? 2 അരിയുടെ പകരം ഇന്ന് നമ്മൾ, പ്രൈസ് ദി ലോർഡ്, ഡോളറും റുപ്പീസും പോണ്ടൊക്കെ കൊടുത്താൽ മേടിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഏഹ്, 2 അരി കൊടുക്കുമ്പോഴത്തേക്ക് മറ്റൊരു കൃഷകൻ എന്ത് ചെയ്യും? 2 ഗോതമ്പ് കൊടുക്കും അല്ലേ? ആ ബാൾട്ടർ സിസ്റ്റം നമ്മൾ പഠിച്ചയാ, സോഷ്യൽ സ്റ്റഡീസിലൊക്കെ പഠിച്ചയാ. ആ ദൈവം നമ്മളില്ലേ ഒരു ബ്രിഡ്ജ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ചില തീരുമാനങ്ങൾ ദൈവസന്നിധിയിൽ എടുക്കും. പ്രൈസ് ദി ലോർഡ്. ഒരു നിമിഷത്തേക്ക് നിങ്ങളുടെ തീരുമാനം ദൈവം കേൾക്കട്ടെ. നിങ്ങളെല്ലാവരും വീട്ടിലാകുന്ന കാരണം മറ്റുള്ളവർക്ക് കേൾക്കാൻ ഒക്കത്തില്ല, പക്ഷെ ദൈവം കേൾക്കുന്നുണ്ട് ചില തീരുമാനങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഇഫ് യു ആർ എ ഫെയിലിയർ, പല തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ, നിങ്ങളുടെ മക്കളുടെ വിഷയത്തിൽ പല, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവാത്മാവ് ഇങ്ങനെ പറയുന്ന ചിലർ മക്കളുടെ വിഷയത്തിൽ പ്രയാസപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. നിങ്ങളുടെ മക്കളുടെ ഭാവിയെ ഓർത്ത് നിങ്ങൾ പ്രയാസപ്പെടുന്നു. ദൈവം പ്രവർത്തിക്കും. റീബാല ഹന്തല പ്രൗഢവ ശാമന ഘടകല. കുടുംബ വിഷയത്തെ ഓർത്ത്, ഹല്ലേലൂയ, കുടുംബത്തിന്റെ ചില പ്രയാസങ്ങൾ, ഹല്ലേലൂയ, ദൈവം, ലെറ്റ് അസ് ക്ലോസ് അവർ ഐസ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ഹല്ലേലൂയ, ഇതുവരെ നിങ്ങൾ അനുഭവിക്കാത്ത ഒരു ദൈവ സാന്നിധ്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നിങ്ങളുടെ ആ റൂമിൽ, നിങ്ങളുടെ ആ ഹൃദയത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൺട്രോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. റീബല ബലബല ശന്ധന, റീബൽ പ്രൗഢവ, ഹല്ലേലൂയ.
Hallelujah. Dear Lord, I pray for this congregation, O Lord. Lord, I pray for each and every one of them, O Lord. Hallelujah. As they have listened your word, O Lord. Hallelujah. As they have taken a decision in your presence, O Lord. Hallelujah. As you have talked to them, O Lord. Hallelujah. Lord, as you have told in your word that, hallelujah, praise the Lord, if you are available for me, then I will also available for you. If you honor me, then I will also honor you. Praise the Lord. Hallelujah. As they have taken a decision in your presence, O Lord. Hallelujah. Lord, you honor them. You, Lord, we need your presence, O Lord. Hallelujah. Lord, hallelujah. You do mighty things for them so that they may testify you and glorify you, and they may become an asset and benefit for you and for your kingdom, O Lord. Being your servant, I bless them in the name of Father, Son, and Holy Spirit, O Lord. In the coming days, let us hear wonderful testimonies, Lord. Blessed testimonies, so that we can glorify your name together, O Lord. Hallelujah. Hallelujah. Thank you, Lord, for hearing our prayer. In Jesus' precious name, I do pray. Amen. 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 Praise the Lord once again. Praise the Lord from the bottom of my heart. Praise the Lord. And the hrudayathin, praise the Lord. Yan Pastor Wilson name, kudumbathayum, praise the Lord. Orthu adupole ivada churchine orthu പ്രിസോ നന്ദി പറയുന്നു. ദൈവം ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. നിങ്ങൾ ഇന്ത്യയെ ഓർക്കുമ്പോഴത്തേക്ക് മധ്യപ്രദേശിൽ ഞങ്ങളായിരിക്കുന്നു, ജബൽപൂരിലായിരിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പിന്നെയും നിങ്ങളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഓർപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുക. നിങ്ങളെ ഒരു പക്ഷേ നോർത്ത് ഇന്ത്യയിൽ എവിടെയെങ്കിലും വന്ന് ഇങ്ങനെ ഇവിടുത്തെ വർക്കോ കാര്യങ്ങളോ, അത് നോർത്ത് ഇന്ത്യൻ ബെൽറ്റിൽ അങ്ങനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നതിൽ, അങ്ങനെ ദൈവദാസനുമായിട്ട് ബന്ധപ്പെട്ട, വിൽസൺ പാസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാം. ഗോഡ് ബ്ലസ് യു. താങ്ക് യു. താങ്ക് യു പാസ്റ്റർ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവിക സന്ദേശം കേൾക്കുവാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്തല്ലോ. വളരെ ബ്ലസ്സൻ്റ് ആയ ഒരു ദൈവ സന്ദേശം നമ്മൾ കേട്ടു. ദൈവത്തിൻ്റെ കർത്താവിന് ദാസം കേട്ട അനുഗ്രഹിക്കപ്പെട്ട ദൈവിക സന്ദേശത്തെ ഓർത്ത് ക്രിസ്തുവിൽ വന്ദനം ചൊല്ലുന്നു. നമുക്ക് പ്രാക്ടിക്കലായ വേണ്ട ഒരു അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം ഈ നാലാം ദിനത്തിൽ ദൈവം നമുക്ക് തന്നല്ലോ. നമ്മൾ അവൈലബിൾ ആകുവാൻ ഈ ദിവസങ്ങളിൽ കഴിയട്ടെ. നമ്മൾ കർത്താവിലേക്ക് ലോഡ് ചെയ്യുന്നവരാകാതെ കർത്താവിനെ റിസീവ് ചെയ്യുവാൻ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കർത്താവിന്റെ വോയിസ് കേൾക്കുന്ന, വോയിസ് ഫ്രം ഹെവൻ, കർത്താവിന്റെ ശബ്ദം കേൾക്കുന്ന ഒരു മാസമായിരിക്കേണ്ടതിനായി നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. ദൈവസന്ദേശം അതുമായി ബന്ധപ്പെട്ടാണല്ലോ. കർത്താവിന് ദാസനെയും കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. ഞാൻ സഹോദരനെ സ്നേഹിക്കുകയും, ഞാൻ സാധാരണ പാസ്റ്റേ എന്ന് വിളിക്കാറില്ല, മോനെ നമ്മൾ പോലും വിളിക്കാറ്, ശുശ്രൂഷയിലായതുകൊണ്ടാണ് പാസ്റ്റേ എന്ന് വിളിക്കുക. അത്ര സ്നേഹത്തോടെ ഞങ്ങൾ വളരെയധികം ഒരു രക്തബന്ധത്തിനും അപ്പുറമായ ക്രിസ്തീയ ബന്ധം, ക്രൂശൻ നമുക്ക് വേണ്ടി ചൊരിയപ്പെട്ട ദൈവിക സ്നേഹത്തെ ഓർക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. കർത്താവ് ദാസിന്റെ ശുശ്രൂഷ പലതവണ പോയി കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പലതവണ നാട്ടിൽ പോയപ്പോഴും പക്ഷെ കഴിഞ്ഞിട്ടില്ല. ദൈവം അതിന് സമയം ഒരുക്കുമെന്ന് വിശ്വസിക്കുകയാണ്. ദൈവം ഒരുക്കിയാൽ മാത്രമേ എവിടെയും പോയിട്ട് കാര്യമുള്ളല്ലോ. ദേവദാൻ ദാസന്റെ ശുശ്രൂഷ ദൈവസഭയ്ക്ക് വളരെ അനുഗ്രഹമായിരുന്നു. ആരും ചിന്തിക്കാത്തൊരു ആയിട്ടൊരു തോട്ട് തന്നെ, വളരെ ബ്ലസ്സൻ്റ് ആയൊരു തോട്ട്. ഐ എം വെരി അപ്രിഷിയേറ്റ് യു. നല്ലൊരു സന്ദേശം തൻ്റെ മകളിന് കേൾക്കുവാൻ ഞങ്ങൾ സന്തോഷം. നല്ല ഗാനങ്ങൾ തന്നെ ദാസി, ഇതുവരെ ഞാൻ കേൾക്കാത്തൊരു ഗാനമാണ് ലാസ്റ്റ് പാടിയ ആ ഗാനം. ഐ അപ്രിഷിയേറ്റ് യു. വി വിൽ ലേൺ ആൻഡ് വി വിൽ സിംഗ് ദവർ ചർച്ച് ആസ് വെൽ. നല്ല ഒരു ഗാനമാണ് തൻ്റെ ദാസി പാടിയത്. ദാസിയും കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കണ്ണിൽ നിന്നും ചുമന്നയും പച്ചയും വെള്ളയൊക്കെ വന്നിരുന്നുവെങ്കിൽ നമ്മളെല്ലാം തിരിച്ചറിഞ്ഞു തന്നെ അവരെന്തിനാ കരയുന്നതെന്ന്. എന്നാൽ ആരും അറിയാത്ത ഒരു കളർ അല്ലല്ലോ. അഹന്തലങ്ങളിൽ വേദനകളെ വിഷമങ്ങളെ അറിയാതെ നമ്മുടെ കണ്ണിലൂടെ പുറത്തു വരുമ്പോഴും നമ്മുടെ കണ്ണതിൽ തുരുത്തിയിൽ കർത്താവ് ശേഖരിച്ചു വെച്ചിരിക്കുന്നു. സങ്കീർത്തനക്കാരൻ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ ഗ്രേറ്റ് തിങ്സ് കർത്താവിന് ആഗ്രഹിക്കുന്നുവെങ്കിൽ വി നീഡ് സബ്മിറ്റ് അവർ സെൽഫ്. കർത്താവിനെ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, തന്റെ ദാസനെയും കുടുംബത്തെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദാനമായി രണ്ട് മൂന്ന് കുഞ്ഞുങ്ങളെ കർത്താവ് കൊടുത്തിട്ടുണ്ട്. കർത്താവിന് വേണ്ടി ശോഭിക്കുവാൻ തന്റെ മകനെ ശുശ്രൂഷയ്ക്ക് ശേഷം അടുത്ത ശുശ്രൂഷയിലേക്ക് കടന്നു പോവുകയാണ്. ദാസന്റെ ശുശ്രൂഷയെ കർത്താവ് മാനിക്കട്ടെ. ആ പട്ടണത്തിൽ ശക്തമായി തന്റെ ദാസനെ ഉപയോഗിക്കട്ടെ. ഹല്ലേലൂയ. തന്നായിരിക്കുന്ന പട്ടണത്തിൽ എല്ലാ നന്മകളും പ്രാപിക്കുവാൻ ദൈവം പുതുവഴികളെ തുറന്നുകൊണ്ട് നമ്മൾ ഒന്നിച്ചുള്ള ഈ കൂട്ടായ്മ മകന്റെ ജീവിതത്തിന് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഒരു പുതിയ വാതിൽ തുറക്കപ്പെടുന്ന ഒരു ദിനങ്ങളാക്കി, മാസമാക്കി, പുതിയ വർഷമാക്കി കർത്താവ് മാറ്റേണ്ടതിനായി പ്രാർത്ഥിക്കാം. ശൂരമായി കിടന്ന നിന്ദിക്കപ്പെട്ട ഹല്ലേലൂയ വ്യക്തികളെ കർത്താവ് ഉപയോഗിച്ചുവെങ്കിൽ, അവർ അവൈലബിൾ ആയുവെങ്കിൽ
എന്ന് പകരക്കാലം നമുക്കും അവൈലബിൾ ആകാം. നമുക്ക് നമ്മൾ കർത്താവിന് കൊടുക്കുവാൻ കഴിയട്ടെ, ഉള്ളത് കർത്താവിന് കൊടുക്കട്ടെ. എന്നേരം ദൈവം പറയും, ഹല്ലേലൂയ, അവൻ എനിക്ക് വേണ്ടി നിന്നവനാണ്, അവൾ എനിക്ക് വേണ്ടി നിന്നവളാണ്. അവന് വേണ്ടി യേശു ഒരിക്കലും കടക്കാരനല്ല, അവരാർക്കും കടക്കാരനല്ല. കണ്ണുകടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഉച്ച നടക്കുന്ന ശുശ്രൂഷ ഓർത്തുകൊണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി കർത്താവിന്റെ ദാസനോടുള്ള